കുമാരവിള കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ. എന്നാ ഞാനിങ്ങോട്ട് നീങ്ങ. രാവിലെ എങ്ങോട്ടാ? നാളികേരം എല്ലാം ഉണങ്ങിപ്പൊഴിയുന്നു. ഇന്ന് കണ്ടത്തിൽ വിതയാണെന്നുള്ളത് അറിഞ്ഞൂടെ? കളയെടുക്കുമ്പോഴും വേണേ പോകാതിരിക്കാം, കൊയ്യുമ്പോഴും പോകാതിരിക്കാം, പക്ഷെ വിതയ്ക്കുമ്പോൾ പോകാതിരിക്കാൻ ഒക്കുമോ? ഒക്കെയല്ല. ഗോപി നീങ്ങി വന്ന്. നീ ഇന്ന് പുസ്തകം ഒന്നും കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. എന്നിട്ട് എവിടെ? എന്നാ ഒന്നും മിണ്ടാത്തത്? വഴിയിലെങ്ങാനും കളഞ്ഞോ? ഇല്ല. പിന്നെ എവിടെ പോയി? രണ്ട് പുസ്തകവും രണ്ട് ബുക്കും. രണ്ട് പുസ്തകവും രണ്ട് ബുക്കും രാധയ്ക്ക് കൊടുത്തു. രാധയ്ക്കോ? എന്തിന്? ബുക്കും പുസ്തകവും ഇല്ലാഞ്ഞിട്ട് അവളെ ക്ലാസ്സിൽ നിറക്കി വിട്ടു. അതിന് നിനക്കെന്താ ചെയ്തം? നാട്ടിലുള്ള തള്ളിപ്പിള്ളേരുടെ ഒക്കെ കാര്യം നോക്കുന്ന നീയാണോ? എന്താ അസത്തെ? അവള് പാവമല്ലേ അമ്മേ. എന്നാ പഠിക്കലെ കണ്ട ഒരു പത്ത് പറയാൻ കഴുതി കൂടെ. ഒരു സഹായക്കാരൻ കഴിയുന്ന സഹായമല്ല രാധയ്ക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ മോനെ. വിചാരിച്ചു അച്ഛൻ എന്നെ വഴക്ക് പറയുമെന്ന്. എടാ, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കൊണ്ട് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കേ ഉള്ളൂ. പോരെങ്കിൽ രാധയുടെ അച്ഛനും ഞാനും വലിയ കൂട്ടുകാരായിരുന്നു.
രാധയ്ക്ക് കൊടുത്തതുകൊണ്ട് ഒരു പുസ്തകവും ഒരു ബുക്കും കുറവുണ്ട്. സാരമില്ല, അത് നമുക്ക് നാളെ വാങ്ങിക്കാം കേട്ടോ. അമ്മേ അമ്മേ, അമ്മ കണ്ടോ ഈ ബ്ലൗസ്? ഞാൻ എന്ത് ചെയ്യും മോളെ? എങ്ങനെയെങ്കിലും ഒരു ബ്ലൗസ് എനിക്ക് തയ്പ്പിച്ചു. ഈ വർഷം മുഴുവൻ ഞാൻ അതും കൊണ്ട് നടന്നോളാം. എന്റെ മോള് നല്ല ബ്ലൗസും പാവാടയും ഇട്ട് നടക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ അമ്മയ്ക്ക് വിഷമമാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ബ്ലൗസ്. ഭാർഗവേമ്മയോട് 2 രൂപ ചോദിച്ചു നോക്കട്ടെ, കിട്ടിയ ഭാഗ്യം. ഇന്ന് വൈകുന്നേരം എനിക്ക് 2 രൂപ തരണം. കഴിഞ്ഞ മാസത്തെ ശമ്പളം തീർത്തു തന്നല്ലേ? അതെ. ഇന്ന് തീയതി 10, 30-ന് മുമ്പ് ഒരു പൈസ പോലും ചോദിക്കണ്ട. പെണ്ണിനൊരു ബ്ലൗസ് തയ്പ്പിക്കാനാ, കീറിയ ബ്ലൗസും കൊണ്ട് അവള് പള്ളിക്കൂടത്തിൽ പോകുന്നു. കഴിഞ്ഞ വർഷമേ ഞാൻ പറഞ്ഞ അവളെ പള്ളിക്കൂടത്തി വിടണ്ടാന്ന്. കൂലറിയാതെ എളിയുന്ന എന്തിനാ? അവൾക്ക് വലിയ ആശയാ കൊച്ചമ്മ. ആശയല്ലടി, അഹങ്കാരമാ. അവള് വല്ല വീട്ടിലും പോയി അടുക്കള പണിക്ക് നിന്നാലേ ചെലവും കഴിഞ്ഞ് മാസം 2-3 രൂപ എങ്കിലും കിട്ടത്തില്ലേ? ഇത്ര ചെറുപ്പത്തിലേ വീട്ടുവേലയ്ക്ക് വിടുന്ന എങ്ങനെയാ കൊച്ചു? വിടണ്ട, കണ്ട ആമ്പിള്ളേരെ പറ്റിച്ചേ ബുക്കും പുസ്തകമൊക്കെ വാങ്ങിച്ച് അവള് പഠിച്ചോളൂ. ദേ ഒരു കാര്യം അവളോട് പറഞ്ഞേക്കണം, മേലാലെന്റെ ഗോപിക്കൂട്ടരുമായിട്ട് കൂട്ടുകെട്ടിന് പോന്നേക്കരുതെന്ന്. എടി, ഇത്ര ചെറുപ്പത്തിലേ അവളിങ്ങനെ തുടങ്ങിയപ്പോഴേ കുറച്ച് പ്രായമാകുമ്പോ എന്തായിരിക്കും പണി? നീ ഇങ്ങനെ തീർത്തും തളിച്ചോക്ക് നിന്നാ മതിയെ പള്ളിക്കുട്ടി പണ്ട്. പഠിത്തമില്ല വാർഷികമാ. ഓഹോ, അവയ്ക്ക് 3-4 സമ്മാനം പാട്ടിനും ഡാൻസിനും ഒക്കെ. ഞാനിന്ന് പോകുന്നില്ല. അതെന്താ, നിനക്ക് സമ്മാനം വാങ്ങണ്ടേ? എനിക്ക് മനസ്സിലായി അച്ഛാ, ആദ്യക്ക് ബ്ലൗസ് ഇല്ല, അതാ കാര്യം. ഉച്ച കഴിഞ്ഞില്ലേ വാർഷിക യോഗം? 3 മണിക്കാ. ശരി, വാ പറയട്ടെ. ഈ രൂപ കൊണ്ടുപോയി ഒരു ബ്ലൗസ് തപ്പിച്ചിട്ടും കൊണ്ട് പള്ളിക്കുട്ടി പറ്റും. വേണ്ടെന്ന് പറയാതെ നിന്റെ അച്ഛൻ തരുന്നത് പോലെ വിചാരിച്ചോ മോളെ. അമ്മ ഒരു വഴക്കും പറയില്ല. നിന്റെ അച്ഛനും ഞാനും വലിയ കൂട്ടുകാരായിരുന്നു അറിയാമോ? വേഗം തന്നെ. ഇത് നല്ല വിലയുള്ള സാധനമല്ലേ? ഇതിന്റെ വില 12 രൂപയാണ്. ഭഗവാനെ, ഇവ മുടിപ്പിക്കും. എടാ, നീ രൂപ വെട്ടിന്ന് കട്ടെടുത്തതല്ലേ? ഇത് ഞാൻ മേടിച്ചല്ലേ. പിന്നെ ഇത് രാധയ്ക്ക് സമ്മാനം കിട്ടിയതാ, അവൾ എനിക്ക് തന്നതാ. ആഹാ, അവക്ക് വേറെ വല്ലതും കിട്ടിയോടാ? വേറെ 2 സ്റ്റീൽ പാത്രവും ഉണ്ട്. മണ്ടച്ചാരെ, അത് ഇനി മേടിച്ചോണ്ട് പോരാൻ വയ്യായിരുന്നു. അമ്മയ്ക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കും. നിന്നെയൊക്കെ തിന്നു മുടിക്കാൻ കൊള്ളാം. പെണ്ടിപ്പെണ്ണാണേലും അവൾ സമ്മാനം വാങ്ങിച്ചോണ്ട് വന്ന കണ്ടില്ലേ? ശബ്ദം കേട്ടിട്ട് ചെരിക്കല്ല് പൊട്ടുന്നു. അങ്ങ് പറമ്പരെങ്ങാണ് കൊണ്ടുവച്ചു പോവുക. ഞാനൊരു സിനിമ നോക്കിയാണ് അമ്മേ. സിനിമ ഒന്നും ഇവിടെ വേണ്ട, സിനിമാ പാട്ടൊക്കെ അങ്ങ് പള്ളി കൊടുത്തി ചെന്നിട്ട്. കിട്ടുള്ള സാറിന് അറിയാൻ വയ്യാത്ത പണി വേറെ വല്ലോന്തൊരു പണിയാതേ മൂടിക്കൊണ്ട് ഊതിയാലേ നല്ല ശബ്ദം കേക്കത്തുള്ളൂ. അയ്യോ, കഷ്ടമായല്ലോ കെട്ടുവിളച്ചേട്ടാ, ഗോപിയാണെന്നാ ഞാൻ വിചാരിച്ചത്. ചേച്ചെ, കെട്ടുവിളച്ചേട്ടനെ ഞാൻ തല്ലിയല്ലോ. അത് സാരമില്ല ഭാർഗവമ്മേ, ഇതെല്ലാം കെട്ടുവിളക്ക് പ്രാക്ടീസാ. മിനിഞ്ഞാന്ന് രാവിലെ ഇതുപോലെ തന്നെ നമ്മുടെ ഭാര്യ കല്യാണിക്കുട്ടി ചൂല് കൊണ്ടൊരു 3 പ്രയോഗം. അയ്യോ, ചൂല് കൊണ്ട് തല്ലിയോ? ആ ഭാർഗവമ്മേ,
ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയാം, വഴക്ക് പറഞ്ഞാൽ മറുപടി പറയാം, ചൂലുകൊണ്ട് ശല്യാലും തിരിച്ചു നല്ലാൻ ഒക്കുമോ? ഒക്കുകയല്ല, നിന്റെ പണിയായിരുന്നോ? നീ എവിടെ പോവാ? നീ ഇവിടെ വാ. ആ തെണ്ടി പിള്ളേരുടെ കൂടെ ഏ കളിക്കാൻ അങ്ങനെ പോണ്ട. ആ വാതിലിന്റെ മുകളിൽ താക്കോലുണ്ട്, അതെടുത്ത് വേഗം വാതിൽ തുറക്കും. ശരി, ഗോപി ഗോപി, ഏതാണ് ആ തണ്ടി പിള്ളേരുടെ കൂടെ കളിക്കാൻ പോവോ? പോയില്ലെന്ന് പറഞ്ഞാലേ കഥ തുറക്കുള്ളൂ. അപ്പൊ തൂറ്റി വിട്ടിരിക്കുന്നു. കഥ തുറക്കണ. ആ ചെറുക്കനോടൊന്ന് പറഞ്ഞേരെ ഞങ്ങളുടെ ഗോപിയുമായുള്ള കൂട്ടുകെട്ട് വേണ്ടാന്ന്. ആ ഏറ്റാലി മാധവന്റെ മകന്റെ കൂട്ടത്തിലോ ആ ചുമട്ടുകാരൻ കുര്യന്റെ മകന്റെ കൂട്ടത്തിലോ നടക്കാൻ പറ പറയാം. പറഞ്ഞാൽ പോരാ, നല്ല ഹാൻ വീ കൂടെ കൊടുക്കണം. കൊടുക്കാം. അമ്മേ അമ്മേ അമ്മേ, എന്നാ മോനെ? എനിക്ക് 10 രൂപ വേണം. എന്തിനാ? ഒരു പേന വാങ്ങാൻ. നിന്റെ പേന എവിടെ? വഴിയിലെ കണ്ട കളഞ്ഞു പോയി. 12.5 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച പേനായി അറിയാമോ? നീ ഇനി പേന കൊണ്ട് എഴുതണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പള്ളപ്പുറത്തിൽ പോകുന്നില്ല. അല്ല, നല്ല കളിയാണല്ലോ, ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി എങ്ങനെ ജീവിക്കാനാ? എടാ പള്ളിക്കുടത്തിൽ പോകാന്. ഞാൻ പോകുന്നില്ല. നാശം. ആ വാപ്പയുടെ കടയിൽ നിന്ന് ഒരു പേന വാങ്ങിച്ചു, ഞാൻ പറഞ്ഞെന്ന് പറ. എടാ നിന്റെ സാറിനോട് പറയണ വഴിയിലൊക്കെ നോക്കാന്. 12.5 രൂപയുടെ പേനായാ. ജാനകി, എന്റെ പല്ലിന് വേദന കുറവില്ലേടി? കുറച്ച് കുറവുണ്ട്, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ഇതൊന്ന് പൊഴിഞ്ഞ തേങ്ങയല്ല എന്തിയടി? രണ്ടെണ്ണമേ പൊഴിഞ്ഞുള്ളൂ, അത് അവിടെ കൊണ്ട് തന്നു. ആര് പറഞ്ഞു രണ്ടെണ്ണമേ പൊഴിഞ്ഞിട്ടുള്ളു? ഒരു രജിസ്റ്റർ അകത്തുണ്ട്. ഇത് മഷിയില്ലല്ലോ. ഇവിടെ പേനയുണ്ടോ ജാനകി ചേച്ചി? ഓ, ഇവിടെ ആ പേന ഇരിക്കുന്നത്. പെണ്ണിന്റെ ഒരു പേന ഇരിക്കുന്നുണ്ട്, നോക്കട്ടെ. താൻ പോയിക്കോ, പേന ഞാൻ കൊടുത്തോളാം. ജാനകി നീ വാ. ജാനകി നീ മോഷ്ടിക്ക് പോടി. ആ നീ തന്നെ ടുക്കുമല്ലയോ? എന്റെ വശം ഒരിക്കലും ഇല്ല. ഈ പേന എവിടെ നിന്ന് കിട്ടി? പെണ്ണിന്റെ പേനായ. പെണ്ണിനെ എവിടെ നിന്ന് കിട്ടി? എനിക്കറിയാം മെയ്യ കൊച്ചമ്മ, വല്ല പിള്ളേരുടെ മറ്റേ എഴുതാൻ മേടിച്ചതായിരിക്കും. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഈ പേന നീ ഇവിടുന്ന് മോട്ടിച്ചു കൊണ്ടുപോയി നിന്റെ മോക്ക് കൊടുത്തതല്ലേ? ദൈവദോഷം പറയരുത് കൊച്ചമ്മേ, ഈ ജാനകി അങ്ങനത്തോളല്ല. എടീ മര്യാദക്ക് സത്യം പറഞ്ഞു, ഈ പേന നീ ഇവിടുന്ന് എടുത്തതല്ലേ? അല്ല. കള്ളി.
7 കൊല്ലമായി കൊച്ചു. വിയർപ്പും കണ്ണീരും കുടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാലും വേറൊരു പെൻ്റെ പഠിക്ക തെണ്ടാൻ പോയിട്ടില്ല. ഒഴിഞ്ഞു വീണ ഒരു പഴുത്തര പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇനിയോട്ട് എടുക്കുകയുമില്ല. അമ്പടി പച്ചപ്പരമാർത്തി, ഇവിടുത്തെ മേശപ്പുറത്തിരുന്ന പേന നീ എടുത്തുകൊണ്ട് പോകാതെ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞു വന്നായിരിക്കും. ഞാൻ പാവപ്പെട്ടവളാണെങ്കിലും ഇന്നതൊക്കെ ചെയ്യാവൂവെന്നും ഇന്നതൊക്കെ ചെയ്യരുതെന്നും നല്ല ഉറപ്പുള്ള ഒരു മനസ്സെനിക്കുണ്ട്. ഒരു മനസാക്ഷിക്കാരത്തി പിന്നെ ഇപ്പൊ പോലീസ് ഏൽപ്പിക്കാ വേണ്ടത്. ഇക്കാര്യത്തിന് ദൈവത്തിന്റെ മുമ്പിൽ നിർത്തിയാലും എനിക്ക് പേടിയില്ല കൊച്ചമ്മ. ഞാൻ കട്ടെടുത്തൊന്ന് ദൈവം പോലും പറയത്തില്ല. പിന്നെ കൊച്ചമ്മ പോലീസ് കിട്ടുള്ള ഒരു കള്ളം തെളിഞ്ഞു. കളഞ്ഞുപോയ പേന എവിടുന്ന് കിട്ടി, എവിടെ വീട്ടിൽ നിന്ന്? കണ്ണിനിക്ക് കൃഷ്ണമണി കൊണ്ടുവന്ന ജാതി ഇല്ലയോ? നിന്റെ ഈ മോതല കണ്ണിൽ നിന്ന് കണ്ടാ ഞാൻ മയങ്ങത്തില്ല. നേരാറി അടിച്ചതിനകത്ത് കയറിപ്പോകും. ഞാൻ കട്ടെടുത്തതായിരുന്നെങ്കിൽ ഒപ്പിടാൻ ചോദിച്ചപ്പോ ഞാൻ എടുത്ത് കൊടുക്കുമോ കിട്ടൂടെ ചേട്ടാ? എവിടെ കട്ടെടുക്കാതെ പിന്നെ ഇവിടെ ഇരുന്ന പേന ഇവിടെ വീട്ടിൽ ചെല്ലോ കിട്ടൂളെ? ജാനകി പറയുന്നതും സത്യം, ഭാർഗ്യക്കുഞ്ഞ് പറയുന്നതും ന്യായമാണ്. ഇതിന്റെ ശരിയേതാണെന്ന് പറയാൻ ഒക്കുമോ? ഒക്കെ ഞാൻ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കാം. കൊച്ചമ്മനെ ചോദിക്കണം പേന എവിടുന്ന് കിട്ടിയെന്ന്. നിന്റെ മോളല്ലേ അവള്? അവളോട് ചോദിച്ചാ പറയും രൂപ കൊടുത്ത് മേടിച്ചാണെന്ന്. ഞാൻ ചോദിക്കാനും പറയാനും ഒന്നും വരുന്നില്ല. മേലാൽ അമ്മയും മകളും ഈ പടിക്കകത്ത് കാല് കുത്തിപ്പോകരുത്. പൊയ്ക്കോ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും കൊച്ചമ്മ? കട്ടിൽ നിന്ന് ജീവിക്കണി. ഇറങ്ങിപ്പോകാന് കിട്ടുള്ള ചേട്ടൻ ഇറങ്ങിപ്പോടി. അമ്മ അമ്മ, ഞാൻ ജയിച്ചു. പേനും കൊതിയും ഒക്കെ ജയിച്ചു. അമ്മ എന്തിനാ കരയുന്നേ? തൊട്ടു പോവരുത്. പിന്നെ ആരാ കാക്കാൻ പഠിക്കും? ആരായി അതൊന്നും കട്ടില്ല. അമ്മയും പള്ള പറയുന്നു. വലിയ വീട്ടിൽ നീ പേരാ മോട്ടിപ്പിച്ചോടി. ഞാൻ കൊടുത്തതാ പേന. ഞാൻ കട്ടെടുത്തതാണെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ അമ്മ എന്നെ ആട്ടി പുറത്താക്കിയിരിക്കുക. കഞ്ഞുകൂടി മുട്ടി പോയി. പേന ഞാൻ കൊടുത്തതാണെന്ന് അമ്മയോട് പറയാം. വേണ്ട മോനെ, ഇനി ഒന്നും പറയരുത്. പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ദൈവത്തെ ഓർത്ത് മോൻ ഒരു കാര്യം ചെയ്യണം. ഇനി ഇവളോടുള്ള കൂട്ടുകെട്ട് അങ്ങ് നിർത്തിയേക്കണം. ഇല്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും കൂടെ ചെയ്യും. കിടപ്പാടമില്ലാത്ത പാവങ്ങളാ ഞങ്ങൾ. കാര്യമില്ലാതെ ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുപാട് തല്ലി. നൊന്തെന്ന് എനിക്കറിയാം, നല്ലവണ്ണം നൊന്തു. ഇതുവരെ നിന്നെ ഞാൻ നുള്ളി നോവിച്ചിട്ടില്ല മോളെ. നിന്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ഈ മുഖത്ത് നോക്കിയാ മോളെ ഞാൻ ആശ്വസിച്ചിട്ടുള്ളത്. അമ്മക്കറിയാതെ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും മോളെ? അമ്മക്കറിയാതെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. ഒഴുകുന്ന നാട്
കുഞ്ഞിനെ ഡാക്ടർ പരീക്ഷയ്ക്ക് വിടണമെന്നാണോ ഉദ്ദേശം? എന്റെ മനസ്സിൽ അതൊരു വലിയ ആഗ്രഹമാണ്, പക്ഷെ പരീക്ഷ ഫലം അറിഞ്ഞ് തീരുമാനിക്കാൻ ഒക്കുള്ളൂ. അതെന്താ? ഒന്നാം ക്ലാസ് ജയിച്ചെങ്കിലേ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടുള്ളൂ. കുഞ്ഞെന്ത് ഇറുക്കായി പറയുന്നത്? ഗോളി കുഞ്ഞ് ഒന്നാം ക്ലാസ് ജയിച്ചിട്ട് കൊല്ലം എത്രയായി? ആ ഒന്നാം ക്ലാസ് അല്ല, ഇപ്പൊ പഠിക്കുന്ന ക്ലാസ്സിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ ജയിക്കണം. അപ്പൊ ഇപ്പോഴത്തെ ക്ലാസ് ഏതാ? 15ഓ 16ഓ? പ്രീ എന്ന് പറയും. വേണ്ട വേണ്ട വേണ്ട, ആ പണി ഇവിടെ വേണ്ട. വെല്ലുവെട്ടിലെ കുഞ്ഞിന് പ്രീ ആയിട്ട് ആരും പഠിപ്പിക്കണ്ട, ദൈവം സഹായിച്ച് കാശ് കൊടുത്ത് പഠിക്കാനുള്ള മുതൽ ഇവിടെ ഉണ്ട്. പ്രീ അല്ല, ബിയുടെ താഴത്തെ ക്ലാസ്സാ. കേട്ടിട്ടില്ലയോ പ്രീ യൂണിവേഴ്സിറ്റിന്ന്? ഓ ഉണ്ടുണ്ടുണ്ട്, ഞങ്ങളുടെ കല്യാണി കുട്ടി ഒരു കൊല്ലം അതിന് പഠിച്ചതാ. പ്രീ ആയിട്ട് ചുറ്റി മോനെ വേണു. നമ്മുടെ വലിയ കുട്ടി ഗോപിയെ ഡാക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ പോവുക, അത് കേട്ടപ്പോൾ മുതൽ എനിക്കൊരാശ. എന്താ വെച്ചാ? നിന്നെയും ഡാക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചാലെന്താന്ന്? കഴുകൻ പറക്കുന്നതിനൊപ്പം കോഴിക്ക് പറക്കാനൊപ്പം വെച്ച, അത്ര ഉയരത്തിൽ ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. എങ്കിലും മനസ്സിൽ ആഗ്രഹം മുറുകിപ്പോയി മോനെ. ഏതായാലും ജയിക്കുമോ നോക്കട്ടെ. ജയിച്ചു അമ്മേ, രണ്ടും ജയിച്ചു, ഒന്നാം ക്ലാസ്സിൽ ജയിച്ചു. ഗോപിയോ മോളെ, പാവം തോറ്റുപോയി. ഈശ്വരൻ സഹായിച്ചു, ഒന്നാം ക്ലാസ്സിൽ വേണു ജയിച്ചല്ലോ. അത് മതി, ഗോപി തോൽക്കണമെന്നായിരുന്നു അമ്മയ്ക്ക്. അതല്ല മോളെ, ഗോപി ജയിച്ചാൽ എന്താ തോറ്റാൽ എന്താ, ധാരാളം പണമില്ലേ, മറ്റതങ്ങനെയാണോ, കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ. അരിയുടെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് രണ്ട് പോലീസുകാർ ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. എന്താ കിട്ടുള്ളേ ചിരിക്കുന്നേ? കൊച്ചമ്മ ഇതെന്താ വായിച്ചത്? പത്രം? പത്രത്തിലുള്ളതുപോലെയാണോ വായിച്ചത്? പിന്നെ ചുമ്മാതാണോ? ഇങ്ങോട്ട് നോക്ക. അരിയുടെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് രണ്ട് പോലീസുകാർ ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. നല്ല വായന കിട്ടുള്ളേ. ഞാൻ നാണക്കുട്ടനാശാന്റെ കൂട്ടത്തിലാ പഠിച്ചത്. അന്നത്തെ കുടിപ്പള്ളി കൂടെ കൊച്ചമ്മ തലക്കെട്ടെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വായിച്ചു. അങ്ങനെയല്ല വായിക്കണ്ട, ഞാൻ വായിക്കാം. അരിയുടെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പണിമുടക്കുന്നു എന്ന് കീഴ്പോട്ട് വായിക്കണം. രണ്ടാമത്തേത്, രണ്ടു പോലീസുകാർ ചേർന്ന് ഒരക്രമിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തേത്, ഇരട്ട പ്രസവിച്ചത്, കാഴ്ചമംഗ്ലാവിലെ കാണ്ടാമൃഗം ഇരട്ട പ്രസവിച്ചിരിക്കുന്നു എന്നാ വായിക്കേണ്ടത്. ഓ, എങ്ങനെ വായിച്ചാൽ എന്താ കിട്ടുള്ളെ? പത്രം വായിച്ചാ പോരെ. എന്താ ഗോപിയില്ലേ? നിങ്ങളെ പോലൊക്കെ കാളകൾ നടക്കാൻ അവന് നേരം ഇല്ല. അവൻ എസ്റ്റേറ്റിൽ പോയിരിക്കുകയാണ്. എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, ഞാനിന്ന് പോവുക. ഗോപിയെ കണ്ട് യാത്ര ചോദിക്കാൻ വന്നതാണ്. ഓ, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനും ഒരു പ്രയാസവുമില്ല. പിള്ളേരെ കിട്ടാതെ വിഷമിക്കാന്ന് മെഡിക്കൽ കോളേജുകാർ. അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ പോകുന്ന ഇപ്പൊ ചുമടെടുക്കുക. ഡോക്ടറായിട്ട് വന്നാൽ എന്തോന്നാ ഗുണം? രോഗികളുടെ പുറത്തെറിയ, പിന്നെ നാട്ടുകാരുടെ പരാതി. ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച ഒരു തൊഴില്. വെല്ലൂര് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണെന്ന് കണ്ടതില്ലല്ലോ. ഡോക്ടർ സാർ ഇരിക്കേ. വീടും പറമ്പും വിറ്റുവെന്ന് ഞാൻ എസ്റ്റേറ്റ് വെച്ച് കേട്ടു. വിറ്റാലും തെറ്റില്ല, ഏറ്റവും നല്ല ലൈനാണ് നീ തിരഞ്ഞെടുത്തത്. എനിക്കും വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഭാഗ്യമില്ലാതായി. എന്റെ സ്നേഹിതനെങ്കിലും ഇത് സാധിക്കുന്നതിൽ എനിക്ക് മറ്റാരേക്കാളും സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി ഇന്ന് റബ്ബർ ബോർഡ് എന്ന് ചില ആളുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കൂടി സ്റ്റേഷനിലേക്ക് വരാമായിരുന്നു. നവമ്മേ, ഗോപി വന്നതായിട്ട് ഞാൻ വിചാരിച്ചോളാം. കാപ്പി കുടിച്ചിട്ട് പോയപ്പോ ഇപ്പോ. അപ്പൊ വേണ്ട, പോയ ഉടനെ എഴുത്തേക്കാൻ മറക്കരുത് കേട്ടോ. മറുപടി ആക്കാനും മറക്കരുത്. സോ വിഷ് യു ഗുഡ് ലക്ക്. നീ പരീക്ഷയെ തോറ്റതുകൊണ്ടോ ഡോക്ടർ പരീക്ഷയ്ക്ക് പോകാഞ്ഞുകൊണ്ടോ ഒന്നും നീ വിഷമിക്കണ്ട. ഇവിടെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞാനാണ് ഇവിടെ തനിച്ചിരുന്ന് മുഷിഞ്ഞു. പിന്നെ നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം.
ഞാൻ അവരൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ബഹു സുന്ദരിയ, പൂങ്കാവിലെ പണിക്കരുടെ മകൾ വാസന്തി. കാലത്തിൻ കൽപ്പടവുകളിൽ കാത്തു നിൽക്കും കാമുകി ഞാൻ. അച്ഛന്റെ പണവും എന്റെ പ്രണയവും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ജയിച്ചു കിട്ടുന്ന പൂമാലയും കൊണ്ട് എന്റെ രമേശന്റെ കല്യാണ പന്തലിൽ ഞാൻ വരും. പാടത്ത് പോയി ഒരാഴ്ച ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ വേറെ ജോലി ഉണ്ട് അറിയാമോ? ഓ, നിനക്ക് ഇവിടെ മലമറിപ്പായിരിക്കും ജോലി. പറമ്പിനോട്ടം, കണ്ണാലിനോട്ടം, പിന്നെ വായിനോട്ടം, ഒരു കന്നാലി നോട്ടക്കാരൻ. തീറ്റി തീറ്റി ഈ പറമ്പിലുള്ള സകല തയ്യടെ ആമ്പും കൂമ്പും പശു നക്കി കഴിഞ്ഞു. പശുവല്ല പച്ചം വെക്കുന്നത്, എരുമയാ. ഇവൻ ആ കന്നാലി അഴിച്ച് വിട്ടേച്ചേ ആ കണ്ണാടിപ്പെട്ടിന്റെ വീട്ടിൽ പോയി വായും പൊളിച്ച് അങ്ങനെ ഇരിക്കും. കണ്ണാടിപ്പെണ്ണോ? ആ, ആ കണ്ണാടി പോലുള്ള ബ്ലൗസ് ഇട്ടേ തുള്ളി തുള്ളി ഇങ്ങനെ നടക്കുന്ന ആ പെണ്ണോ? ആ പെണ്ണിന്റെ പേരെന്തോ? അയ്യോ, നാക്കേലിരിക്കും. തന്നെ വളവിലെ പുഷ്പാങ്ങി. ആ പിന്നെ ഒരു കാര്യം കേട്ടോ ഭാസ്കര, ആ ബന്ധം ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ അല്ല വെച്ചമ്മ, പിന്നെ അവിടെയാ. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ അവിടെ വീട്ടിൽ നീ കയറിയേക്കരുത്. ഇതുവരെ ഞാൻ ആ വീട്ടിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ വർത്തമാനം ചിരിയൊക്കെ ഉണ്ടെന്ന് കിട്ടുമ്പോൾ പറഞ്ഞതോ? അവർക്ക് ആ കയ്യാലത്തൊണ്ടേ വെച്ചാ. എടാ പാട്ടരോ, എന്തോ കെട്ടിയ പെണ്ണിന്റെ വീട്ടിലും പോവാം, കെട്ടിക്കാറായ പെണ്ണിന്റെ വീട്ടിലും പോവാം, എന്നാ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോകാൻ ഒക്കുമോ? ഒക്കെയല്ല അമ്മ, ഇന്ന് കഷായം വെക്കണ്ടേ? ഇന്നത്തേക്കൂടെ ഉണ്ട്, നാളെ വെച്ചാൽ മതി. മോളെ, യാത്ര പറയാൻ വേണു ഇവിടെ വന്നിരുന്നു. എപ്പോ? കുറച്ചു മുമ്പല്ലേ. എന്നിട്ട് എങ്ങോട്ട് പോയി? തീവണ്ടി ഓഫീസിലേക്ക്. അയ്യോ, ഒന്ന് കാണാനൊത്തില്ലല്ലോ. എന്റെ അമ്മേ, റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനിന്ന് പോട്ടെ. വേഗം വരണം, താമസിക്കരുത്. ഇല്ലമ്മേ, ഉടനെ വന്നേക്കാം. ചെന്ന് ഉടനെ തന്നെ എഴുത്തയക്കണം. അയക്കാം. രാത്രി ഞാൻ പോയിട്ട് വരില്ലേ? അമ്മയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് കേട്ടോ.
വലിയ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോ ഈ നാട്ടുമ്പുറമൊക്കെ അങ്ങ് മറന്നേക്കരുത്. ഞാനോ ഒരിക്കലുമില്ല. അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? കഷായം കുടിക്കുന്നുണ്ട്. കഷായം കൊണ്ടായില്ല, ആശുപത്രി ചെന്നൊന്ന് പരിശോധിപ്പിച്ചു നോക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതെന്താ പണമില്ലാഞ്ഞിട്ടാണ്? നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആശുപത്രി. ഇപ്പൊ കുറെ കുറവുണ്ട്. ശ്വാസമുട്ടുന്ന മോളെ, വയറ്റ് വല്ലാത്ത ഒരു വേദന. കുടിക്കാൻ ചൂടായിട്ട് വല്ലതും കൊണ്ടുവരട്ടെ. വേണ്ട, നീ ആ കണിയാരെ ഒന്ന് വിളിക്കാം. ഇനി കണിയാരുടെ മരുന്നൊന്നും വേണ്ട, ഞാൻ ആശുപത്രി പോയി മരുന്ന് മേടിച്ചുകൊണ്ടുവരാം. അമ്മയ്ക്ക് വളരെ കൂടുതലാ, ഞാൻ മരുന്ന് മേടിക്കാൻ പോകുവാ. ഡോക്ടറിനോട് പരിശോധിക്കാതെ എങ്ങനെ? വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാം. നീ മടങ്ങിച്ച് അമ്മയുടെ അടുത്തിരിക്കുക, ഞാൻ ഡോക്ടർ കൊണ്ടുവന്നേക്കാം. വേഗം വരുമോ? ഇപ്പൊ വന്നേക്കാം. കുപ്പി വേണ്ട. ആ ജാനകി പോയതിൽ പിന്നെ അടുക്കള പണിക്ക് ഇതുവരെ നല്ല പറ്റിയ ഒരാളെ കിട്ടിയില്ലല്ലോ കിട്ടുപിള്ളെ. എത്ര നാളായി ഞാൻ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഗൗരിയമ്മയ്ക്കാണെങ്കിൽ തൂക്കേട്, പാറൂനാണെങ്കിൽ വയറ്റിൽ നിന്ന് കയറ്റാം. പിന്നെ ആരിയ്ക്കുന്നു? ഒരാളുണ്ട് മച്ചമ്മ, എല്ലാ പണിയും മച്ചമ്മ. മുറ്റമണിക്കും വെള്ളം കോരും, കഞ്ഞി വയ്ക്കും, കറി വയ്ക്കും, പിന്നെ നെല്ലുകുത്തും, പിന്നെ വേണമെങ്കില് കൊച്ചമ്മയെ കുളിപ്പിക്കുകയും ചെയ്യും. ആരാ ഭാസ്കര? ഞാനിപ്പം ചെന്ന് വിളിച്ചോണ്ടിരാ. ശരി ചെല്ല. ഭാസ്കര ആരാണെന്ന് പറഞ്ഞിട്ട് പോടാ. പറഞ്ഞു കേട്ട് വരുമ്പോ കൊച്ചമ്മ അറിയുന്നാടാ. ആരാടാ? പുഷ്പാങ്കി. വേണ്ട വേണ്ട, അവൾ ഇവിടെ വന്നാ പിന്നെ നീ അവളും കൂടെ കല്യാണ ആലോചനയാകും. ഭഗവാനോ, ഞാൻ ആലോചിക്കത്തില്ല കൊച്ചമ്മ. പിന്നെ അവൾ ഇങ്ങോട്ട് കയറി എങ്ങനെ ആലോചിച്ചെങ്കിലേ ഉള്ളൂ. അവളെ ഞാൻ നോക്കിക്കൊള്ളാം. ആ അത് മതി, പിന്നെ ഇടക്കിടക്ക് ഇച്ചിരി ഇച്ചിരി ഞാനും നോക്കിക്കോളാം. എന്താ കിട്ടുമുള്ളേ, അവളെ വിളിപ്പിക്കട്ടോ. ആ പരക്കേടില്ല, വിശ്രമമാണ് ഇതിന് ആവശ്യം, പിന്നെ നല്ല ആഹാരം. ഈ ഗുളിക ദിവസം 3 നേരം വേറൊന്നും വീതം കൊടുക്കും. നല്ല വിവരം ഉണ്ടെങ്കിൽ എന്നെ അറിയും. താങ്ക് യു ഡോക്ടർ. കുറച്ചൊരാശ്വാസം തോന്നുന്നു. ഈ സഹായം ഒരിക്കലും ഞങ്ങൾ മറക്കുകയില്ല. ഇതിൽ കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ടവരല്ലേ. അനുഗ്രഹിക്കട്ടെ. ഇതാ 2 ദിവസം കഴിഞ്ഞ് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കും. ഈ രൂപ കൂടി ഇരിക്കട്ടെ. ഡോക്ടർക്ക് കൊടുത്തതിന് പുറമേ ഇത് കൂടിയോ? സാരമില്ല, വേണ്ടി വന്നാൽ ഇനിയും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. രാധയുടെ അമ്മയ്ക്ക് എന്റെ അമ്മയോളം വില ഞാൻ തപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പണത്തേക്കാൾ തൂക്കമില്ലേ രാധ, ഒരു ജീവൻ. ഇത് വാങ്ങിക്കും. ഞാൻ
പോയി പോയി, നമ്മൾ വാക്കുകൂടുന്ന കണ്ട് സന്തോഷിച്ചു പോയേക്കുവാ. പറ്റി പറ്റി, ഞാനേ മേത്ത് കൊള്ളാതെ കുത്തിയതിന് എനിക്കൊരു സമ്മാനം താ. ഒരു തീപ്പരി പോലും ദേഹത്ത് വീഴിക്കാതെ തീപ്പുള്ളിക്ക് ഞാൻ കുത്തിയതിനെ എനിക്കൊരു സമ്മാനം താ. സമ്മാനം ഞാൻ തരാം, അവസരത്തിന് തക്കതായ സമ്മാനം ഞാൻ തരാം. മോളെ നില്ല, എന്താമ്മേ? ഇന്ന് തൊട്ട് ഞാനും കൂടെ ജോലിക്ക് വരുന്നു മോളെ. വേണ്ടമ്മേ, എനിക്കിപ്പോ നല്ല സുഖമുണ്ട് മോളെ. ഒരാഴ്ച കൂടി വിശ്രമിച്ചിട്ട് വന്നാൽ മതി. ഒരു മാസമായി എന്റെ മോള് തനിയെ ജോലി ചെയ്യുന്നല്ലോ. അത് സാരമില്ല, നല്ല സുഖം കിട്ടാതെ അമ്മ ജോലിക്ക് പോയാൽ വീണ്ടും സൂക്കേട് കൂടിയെന്ന് വരും. ഞാൻ പോയിട്ട് വരട്ടെ. എന്താ ഗോപി? അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവ്. നിൽക്കൂരാതെ. എന്താ ഗോപി? കുറച്ച് നാളുകളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താ? എന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു രാധ. അയ്യോ ഗോപി, എന്താ നീ പറയുന്നത്? ഞാൻ തീരുമാനിച്ചുപോയി. ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ ഞാനതിന് യോഗ്യയല്ല ഗോപി. എനിക്ക് മാപ്പ് തരും. രാധേ, ഞാനും എന്റെ അമ്മയും ഞങ്ങളുടെ താണനിലയും ഓർത്തു നോക്കും. നാം തമ്മിൽ എത്ര അകലമുണ്ട്! ആകാശവും ഭൂമിയും പോലെ അകലമുണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ നിലയും വിലയുമല്ല, ഹൃദയവും സ്നേഹവുമാണ് ഞാൻ കണക്കാക്കുന്നത്. എന്റെ അമ്മ ഗോപിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അവരുടെ മകൾക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ആഗ്രഹിക്കാൻ അവകാശമുള്ളൂ. വേലക്കാരിയുടെ മകളെ വീട്ടുകാരിയായി ഞാൻ ക്ഷണിക്കുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് പിന്മാറുവാൻ എന്നെ അനുവദിക്കുക. ഈ വിവരം ഗോപിയുടെ അമ്മ അറിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ കിടപ്പാടം കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ഇല്ല രാധേ, എന്റെ ആഗ്രഹത്തെ അമ്മ എതിർക്കയില്ല. കുട്ടിക്കാലം മുതൽക്കുള്ള നമ്മുടെ കൂട്ടുകെട്ട് ഇത്രത്തോളം നീണ്ടുനിന്നു അന്ത്യം വരെ ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കൂടുതലായി യാതൊന്നും ഞാൻ ആശിക്കുന്നില്ല ഗോപി. ന്യായങ്ങൾ പറഞ്ഞ് പിന്നെയും പിന്നെയും നീ എന്നെ വേദനിപ്പിക്കുകയാണ്. ഞാൻ മുമ്പോട്ടും പുറകോട്ടും നോക്കേണ്ടവളാണ്. ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ ഞാൻ തികച്ചും സംതൃപ്തിയാണ് ഗോപി. ഇത് തുടർന്നുകൊണ്ട് പോകുവാൻ എന്നെ അനുവദിക്കും. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. അതെ, എനിക്ക് അനുമാനം തരും. പാവപ്പെട്ട സഹോദരിയായി മാത്രമേ എന്നെ കരുതാം. വാസന്തി, നീയും ഗോപിയും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന് ഭാർഗവിയമ്മ അറിയിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. വേണ്ടെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതുപോലെ ഒത്തുവരാൻ അത്ര എളുപ്പമല്ല. കുറെ കഴിഞ്ഞിട്ട് മതി അച്ഛാ എനിക്ക് കല്യാണം. ഇപ്പൊ തന്നെ കുറെ താമസിച്ചു പോയെന്നാണ് എന്റെ തോന്നൽ. എടി, നിന്റെ ജ്യേഷ്ഠത്തിമാരുടെ വിവാഹം ഞാൻ നടത്തി. അവരാരും വേണമെന്നോ വേണ്ടെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ കുറെ കൂടുതൽ ലാളിച്ചുപോയി, അതിന്റെ ശിക്ഷയായിരിക്കും ഇത്. ശിക്ഷ ഒന്നുമല്ല അച്ഛാ, ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട. വലിയ വീട്ടിലെ ഗോപിയെ പറ്റി നിനക്കറിഞ്ഞുകൂടെ? അവൻ ആരാണെന്നും എന്ത് സ്വത്തുണ്ടെന്ന് നോക്ക്. സമ്മതമാണെന്ന് ഞാൻ എഴുതിയിരിക്കാം. ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടാം. എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി മാത്രം അലത്തി തന്നാ. കൂടുതൽ ജോലിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ പോയി തൊണ്ടതല്ല? ഇതൊരു ജോലിയായിട്ട് ഞാൻ കണക്കാക്കി. ഞാൻ വേണമെങ്കിൽ ഒരു കത്ത് എഴുതുകയായിരുന്നു. ഡോക്ടറായി വരുമ്പോ ചികിത്സിപ്പിക്കണമെന്നും പറഞ്ഞ ആ അമ്മ ഇരിക്കുന്നത്. ജാനകിയുടെയും നിന്റെയും കാര്യം ഈ വീട്ടിൽ ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് എഴുതിയത്? ഇരിക്കട്ടെ, എല്ലാം അവനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ മോളെ.
രാധ എന്നും ഇവിടെ വന്ന് അടുക്കള പണിതിരുന്ന് അവൾ എനിക്കൊരു വലിയ സഹായമാണ്. നിന്റെ കത്തുകൾ കുറഞ്ഞു പോകുമെന്ന് എനിക്ക് പരാതി. കൂടെ കൂടെ എഴുത്തയക്കണേ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധമായി നിന്നോട് എനിക്ക് ഇതേ പറയാനുണ്ട്. ഇത് മാത്രം. കരളിൽ വേദനയും കണ്ണിൽ മുമ്മരവും തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഞാൻ വെറും ഒരു പുൽക്കൊടിയല്ലേ ഗോപി. വെയിലും മഴയും ഏൽക്കുന്ന പുൽക്കൊടി ഗോപിയോ? എല്ലാം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ സമീപിക്കുന്നത്. ഞാൻ തെറ്റിച്ചെന്ന് വിചാരിക്കാം. അപേക്ഷയോട് പിന്മാറിയെന്നേ വിചാരിക്കാം. എനിക്ക് മാറി രാധേ, എന്നെ നിനക്ക് വിശ്വാസം തന്നിട്ടാണ്? അല്ല ഗോപി. പിന്നെ പിന്നെ എന്താണ് കാര്യം? എന്റെ പണത്തെ നീ ഭയപ്പെടുന്നു? എല്ലാം ഞാൻ ഭയപ്പെടേണ്ടവളല്ല. പക്ഷേ എന്നെ നീ ഭയപ്പെട്ടുകൂടെ. ഞാൻ വലിയ വീട്ടിലെ പണമല്ല, നിന്റെ കോപിയാണ്. നിന്നെ ക്ഷണിക്കുന്നത് എന്റെ പ്രതാപമല്ല, ഹൃദയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സൗന്ദര്യമല്ല, സ്നേഹമാണ്. വേണ്ട കോപി. ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. വരൂ. എങ്ങോട്ട്? പറയാൻ വരൂ. എങ്ങോട്ടാ ഗോപി? ഞാനല്ലേ വിളിക്കുന്നത്. വരൂ. എന്റെ അമ്മയോട് ഒരു വാക്കു പോലും പറയാതെ. നിന്നെപ്പോലെ തന്നെ എനിക്കും ഒരു അമ്മയുണ്ട്. എന്റെ അമ്മയും അറിഞ്ഞിട്ട് നീ വിഷമിക്കണം. അധികം താമസിയാതെ തന്നെ എല്ലാവരും അറിഞ്ഞ് ഏറ്റവും ആർഭാടമായി ഈ വാചനങ്ങൾ. കേട്ടോ ജാനകി, എനിക്കൊരാഗ്രഹം. വേണുവിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് രാധയെ അവനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന്. ദൈവമേ, അത് വല്ലതും നടക്കാനാണോ? അതെന്താ? അവൻ വലിയ ഡോക്ടറാകുമ്പം തൊണ്ടും തല്ലി നടക്കുന്ന ഈ പെണ്ണിനെ കെട്ടാൻ ഒരുങ്ങും. ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും വേണു വേണുവാ. ജാനകി, അവൻ എന്റെ മോനാ. കുമാരവിളച്ചേട്ടൻ ഇങ്ങനെ പറയാൻ ദൈവം തോന്നിച്ചതാ. ഈശ്വര, എന്റെ മകൾക്ക് അതിന് ഭാഗ്യം കൊടുക്കണേ. തങ്കത്തേരിൽ എഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി, പുത്തൻ മണവാട്ടി, നിന്റെ താലി കെട്ടിനു കൊട്ടും കുരവും കേട്ടില്ല. തങ്കത്തേരിൽ എഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി, പുത്തൻ മണവാട്ടി, നിന്റെ താലി കെട്ടിനു കൊട്ടും കുരവും കേട്ടില്ല. തിരുമനത്തിലെ സമ്മതമല്ലാതെന്തു വേണം, എന്റെ കരൾ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ. തിരുമനത്തിലെ സമ്മതമല്ലാതെന്തു വേണം, എന്റെ കരൾ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ. ¶¶
വെച്ചിടാൻ പങ്കുവെച്ചിടാൻ കണ്ണും നീരും നിരുനീരും പങ്കുവെച്ചിടാൻ പങ്കുവെച്ചിടാൻ കൺമുനയാളൊരു കരാറിൽ അന്നേ ഒപ്പുവച്ചില്ലേ ഒപ്പുവച്ചില്ലേ കൺമുനയാളൊരു കരാറിൽ അന്നേ ഒപ്പുവച്ചില്ലേ ഒപ്പുവച്ചില്ലേ തങ്കത്തേരിൽ എഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി പുത്തൻ മണവാട്ടി നിന്റെ താലികത്തിന് കൊട്ടും കുറവും കേട്ടില്ല തിരുമനസ്സിലെ സമ്മതമല്ലാതെന്നു വേണം എന്റെ കരൽ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ മധുരം മാമരങ്ങൾ മന്ത്രമോദിയിലേ മന്ത്രമോദിയിലേ കയ്യും കയ്യും കോത്തു നിൽക്കാൻ നേരമായല്ലോ നേരമായല്ലോ തങ്കത്തേരിൽ എഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി പുത്തൻ മണവാട്ടി നിന്റെ താലികത്തിന് കൊട്ടും കുറവും കേട്ടില്ല തിരുമനത്തിലെ സമ്മതമല്ലാതെന്തു വേണം എന്റെ കരൾ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ അമ്മയ്ക്ക് വിവാഹം നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ അസൗകര്യം ഒന്നുമില്ലെങ്കിൽ ഈ മാസത്തിൽ തന്നെ നടത്തിയാൽ കൊള്ളാം എന്ന് പൂങ്കാവിൽ പണിക്കർത്തി. അതിനെന്താ ഈ ആഴ്ച തന്നെ നടത്താമെന്നങ്ങ് എഴുതിയാട്ടെ. വിവാഹം നമുക്ക് പൊടി പൊടിച്ച് നടത്തണം കിട്ടുള്ളേ. അതെ അതെ, നമുക്ക് ഈ ഒരു വിവാഹം അല്ലാണ്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉത്സവം പോലെ അങ്ങ് ഭംഗിയാക്കണം. കൊച്ചമ്മേ 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 ഒന്നെങ്കിൽ വന്ന കൊച്ചമ്മേ ഒരു മുഴുത്തര പിന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് പിന്നെ അവസാനം ഒരു കാഴ്ച കണ്ടു വെച്ചത് ഇതാണോ പണി? അവരിഞ്ഞ് വരട്ടെ. രാധേ, ഞാൻ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടുപോകും. അതുവരെ ഈ ബന്ധം നീ രഹസ്യമായി സൂക്ഷിച്ചുകൊള്ളും. അമ്മ അനുവദിക്കുന്നു? അനുവദിക്കും രാധേ, നീ ഇത്ര ഭയപ്പെടുന്നു എന്തിന്? ഞാനല്ലേ നിനക്കുള്ള ഒരിക്കൽ വലിയ വീട്ടിൽ അറപ്പുരയുടെ താക്കോൽ എന്റെ രാധയായിരിക്കും സൂക്ഷിക്കുന്നത്. ഞാൻ വരട്ടെ. നല്ല എസ്റ്റേറ്റാ. ആ എസ്റ്റേറ്റിന്റെ പണി നമുക്ക് പറ്റിയതല്ലേ. അമ്മ എന്താ നീ പറയുന്നത്? ആ പെണ്ണിനോട് നിനക്ക് ഇത്ര ലോഹ്യമെന്താ? ലോഹ്യമല്ല, പിന്നെ സ്നേഹമാണ്. സ്നേഹമോ? അതെ, അമ്മയ്ക്ക് എന്താ അവളോട് ഇത്ര വെറുപ്പ്? അവൾ ആരാ? എന്തടാ അവൾ ആരാണെന്ന്? പാവപ്പെട്ട ഒരു നല്ല പെണ്ണ്. നിന്റെ തലയ്ക്ക് വട്ട. നീ സ്നേഹിക്കത്തക്കാണോ അവൾക്ക് എന്തോ ഉണ്ടാ? ഒന്നാമത് സ്നേഹമുള്ള ഒരു ഹൃദയം, രണ്ടാമത് ആരോഗ്യവും അഴകുമുള്ള ഒരു ശരീരം. വരുന്ന ആഴ്ച വാസന്തിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കാൻ പോകുന്നു. എന്നെ ഉദ്ദേശിച്ചത് വേണ്ട. കോഴിക്കുഞ്ഞെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിറം നോക്കണം, നില നോക്കണം, വില നോക്കണം, തരം നോക്കണം. ആവശ്യമുള്ളതൊക്കെ നോക്കാൻ എനിക്കറിയാൻ കിട്ടുമില്ലേ? താൻ തന്റെ കാര്യം നോക്ക്. അതും ശരിയാ. അല്ല, ഒരു കണക്കിൽ അവൾക്ക് എന്തോ കുറ്റം, എന്ത് കിട്ടുമില്ലേ? നേര് പറഞ്ഞാൽ ഒരു കുറ്റമില്ലാത്തൊരു പെണ്ണുണ്ടെങ്കിൽ ഈ ദേശത്ത് അവളെ ഉള്ളൂ. പിന്നെ പണവും പ്രതാപവും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ അതൊക്കെ വന്നും പോയിരിക്കും. അമ്മേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എങ്കിൽ വിവാഹത്തിന്
ഉടനെ ഏർപ്പാട് ചെയ്തുകൂടെ അമ്മ. ഏതായാലും ഈ മാസം കൊള്ളുകയില്ല, അടുത്ത മാസത്തിലാക്ക. പ്രിയപ്പെട്ട രാധ, കൂടെ കൂടെ നിനക്ക് കത്തുകൾ അയക്കാത്തതിൽ നിനക്ക് പരാതിയുണ്ടെന്ന് അച്ഛന്റെ കത്തിൽ നിന്നത് നീ പരിഭവിക്കരുത്. സ്നേഹക്കുറവല്ല, സമയക്കുറവാണ് കാരണം. മറന്നുപോയോ എന്ന് കഴിഞ്ഞ കത്തിൽ നീ ചോദിച്ചിരുന്നല്ലോ. ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു പേരാണ് രാധ. നമ്മുടെ കുട്ടിക്കാലവും നമ്മെ താലോലിച്ച് വളർത്തിയ ആ കൊച്ചു ഗ്രാമവും ഓർമ്മയുടെ കണ്ണാടിയിൽ അന്നത്തേതുപോലെ എന്നും തെളിഞ്ഞു നിൽക്കുകയാണ്. മധുരമുള്ള ആ സ്മരണകൾ ഉണർന്നു വരുമ്പോൾ അവിടെ പറന്നെത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. രാജ, അമ്മയെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കും. കെട്ടവളെ, അനങ്ങാതെ ആ കാര്യം കുഴപ്പത്തിലാകും. ആ തെണ്ടിപ്പെണ്ണിനെ കെട്ടിവലിച്ചുകൊണ്ട് അവനിങ്ങി വരും. ഒന്നും കൊണ്ടും പേടിക്കണ്ടെന്ന്, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്നറിയാമോ? അവരവളെ വെറുക്കണം. അവർ തമ്മിൽ കീരിയും പാമ്പും എന്ന് പറഞ്ഞാക്കിയപ്പോലെ അത് മതി. പണിക്കർക്കെന്താ മറുപടി എഴുതേണ്ടത്? ആ ഇവിടെ സ്വല്പം ജോലി തിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടേ കല്യാണം നടത്താൻ സാധിക്കുള്ളൂ പറഞ്ഞ് അങ്ങോട്ട് എഴുതിയാട്ടെ. അതിനു മുമ്പ് മറ്റേ കാര്യം സാധിക്കുമല്ലോ. അത് ഞാൻ ഏറ്റു. അത് മതി. ഈ രാധ എന്തിനാ തൊണ്ടുവല്ലാൻ വരുന്നത്? അവളുടെ വീട്ടിൽ സുഖമായിട്ട് ഇരുന്നാൽ പോരെ. അതെന്താ, വലിയ ആളല്ലേ കൂടിയിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ, എടി ആ വലിയ വീട്ടിലെ ഗോപി, അവർ തമ്മിൽ വലിയ അടുപ്പമാ. അവരൊരുമിച്ച് പഠിച്ചു കഴിച്ച് വളർന്നു. ഓവ്, നിനക്കെന്തറിയാം, ആ ഗോപി അവൾ തലയിലാക്കി ഇട്ടിരിക്കുക. എന്താ കുമാരപിള്ളേ, നാളെ കാറിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആ എന്തിനാ? നാളെ എനിക്കൊന്ന് അവധി കിട്ടിയാ കൊള്ളാമെന്നുണ്ട്. എവിടെ പോകുന്നു? 2 മണിക്കുള്ള ട്രെയിനില് വേണു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു? കഴിഞ്ഞില്ല, കൗതി ആയതേ ഉള്ളൂ. ഏതായാലും കിടപ്പാടം വിറ്റ് പഠിപ്പിക്കാൻ അയച്ചത് കുറച്ചക്രമമായി. അത് സാരമില്ല, അവനല്ലേ എനിക്ക് എല്ലാത്തിലും വലുത്. കുമാരവിളെ ഇത്രയും മണ്ടത്തരം കാണിച്ച സ്ഥിതിക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. വല്ല ആശുപത്രിയിലെ കാണാം, കമ്പൗണ്ടർ പണിക്ക് ശ്രമിക്കേ. ഞാനും വേണ്ട ശുപാർശ ചെയ്യാം, 10-60 രൂപ ശമ്പളം കിട്ടും. അതാ ബുദ്ധി. ഏതായാലും 2 കൊല്ലം കൂടി കഴിയട്ടെ. എന്റെ മോളെ, ഗോപി നീയുമായി വലിയ ലോഹ്യമാണെന്നൊക്കെ കേട്ടല്ലോ. ആര് പറഞ്ഞമ്മേ? ജോലിസ്ഥലത്ത് വെച്ച് ആ ദാക്ഷായണിയും ലക്ഷ്മിയും കൂടെ പറയുന്നത് കേട്ടു. അമ്മേ, ഗോപിക്ക് നമ്മളെ വലിയ കാര്യമാണ്. പക്ഷേ നമ്മുടെ നില എന്താണെന്ന് ഒരിക്കലും മറക്കരുത്. ആ വിചാരത്തോടുകൂടെ വേണം നീ പെരുമാറാൻ. പണക്കാരനാണെന്നുള്ള ഭാവമൊന്നും ഗോപിക്കില്ലമ്മേ. ഗോപിക്കില്ലെങ്കിലും അവന്റെ അമ്മയ്ക്കില്ലേ? അമ്മയ്ക്കറിഞ്ഞുകൂടെ? കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കൂട്ടുകാരല്ലായിരുന്നു. ഇന്ന് നിങ്ങൾ കുട്ടികളല്ലെന്ന് കൂടെ ഓർമ്മിക്കണം. മനുഷ്യരെന്ത് വേണമെങ്കിലും പറഞ്ഞോണ്ട് നിന്നിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാകാതിരുന്നാൽ മതി. എന്തടി, ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ട. മനുഷ്യന് വലുതൊക്കെ പറഞ്ഞു വരുത്തുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ വിവാഹമൊന്നും നടന്നിരുന്നില്ല. ഒരുക്കാവത്തില്ല, ഉള്ളതൊക്കെ കൊണ്ട് ചോറുണ്ടോളണം. ഇതൊക്കെ ധാരാളം മതിയേച്ചാ, ഈ ഉപ്പിലിട്ട് മാത്രം മതി ഉണ്ടായി. ഇത് ഉപ്പിലിട്ടത് ആരാണെന്ന് നിനക്കറിയാമോ? നമ്മുടെ രാധയാ. നമ്മുടെ രാധയാ? അവൾക്ക് ഇത്രയൊക്കെ പരിചയമുണ്ട്? കൊള്ള, മിടുമിടിക്കല്ലേ. അടുക്കള പണിക്ക് അവളെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. അച്ഛാ, അവളുടെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. കുറച്ച് കുറവുണ്ട്, ജോലിക്ക് പോയി തുടങ്ങി. കേട്ടോടാ മോനെ, എനിക്ക് രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? നിനക്ക് സമ്മതമാണെങ്കിൽ. അച്ഛന്റെ സമ്മതമല്ലേ എന്റെ സമ്മതം. എന്നാൽ അവളെ മതി നമ്മുടെ വീട്ടിലേക്ക്. എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരേ. മതി, അത് മതി. പക്ഷെ നിന്റെ മനസ്സിൽ അത് ഇരുന്നാ മതി. മോനെ, ഊണ് കഴിഞ്ഞിട്ട് നീ അത്ര മരുന്ന് പോയിട്ട് വരണം. ഞാനീ
നിന്നെ കാണാൻ കൊതിച്ചിരിച്ച മരുന്ന് തന്നു. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് വിവരം പറയണമെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനേ ആ ഭവാനിയെ നോക്കി നിൽക്കുക. ഈ വഴിയരിയിൽ ഇങ്ങനെ നിന്ന് ആളുകൾ അത് ഇതൊക്കെ പറയും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മ പോണം, ഞാൻ പാടി ഇങ്ങോട്ട്. അമ്മേ, ആ വിവാഹത്തിന്റെ കാര്യം ഇനി നീട്ടിവെക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ മോനെ, ഈ മാസം ഒന്ന് കഴിയട്ടെ. ശരി അമ്മേ. കിട്ടുമല്ലേ? എന്തോ ഭൂമി വിവാഹത്തിന് നിർബന്ധിക്കുന്നു. താനേതാണ്ടൊക്കെ ശരിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടോ, അതിനുള്ള പാടെല്ലാം ശരിപ്പെടുത്തി വെച്ചിരിക്കാൻ പറ്റുമ്പോ പറ്റുന്ന നിർത്തി നിർത്താതിരിക്കണം. ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗോപി അപകടത്തിലാകും. അവൾക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും വേണമെന്നുണ്ട്. അവളുടെ പഞ്ചാര വാക്കുകൾ നിങ്ങൾ മയങ്ങിപ്പോകരുതെന്ന് അറിയിച്ചുകൊള്ളുന്നു എന്ന് നിങ്ങളുടെ അഭ്യുദയകാംക്ഷ. കാപ്പി വേണ്ട ഗോപി, ഞാൻ രാധയുടെ വീടിന് ഇപ്പൊ കാപ്പി കുടിച്ചതേ. ഓഹോ, അപ്പൊ ഇന്നും അവിടെ പോയിരുന്നു. രാവിലത്തെ കാപ്പി അവിടെയാണെന്ന് അറിയിക്കരുത്. അപ്പൊ ടീ പാർട്ടി ആയിരുന്നു അല്ലേ? അതെ, ഒരു ഗ്രാമീണ ടീ പാർട്ടി.
രാധയുടെ സ്വീകരണമായിരിക്കും എന്ന് തന്നെ പറയാം. അവളിൽ ആ പഴയ സ്നേഹം ഒട്ടും കുറഞ്ഞില്ല, അല്പം കൂടിയെങ്കിലേ ഉള്ളൂ. വൈകുന്നേരം ഊണും അവിടെ ആയിരിക്കും. അതില്ല ഗോവി, ഞാൻ അവൻ കുറെ കൂടി കഴിഞ്ഞിട്ട് പോയപ്പോ. ഇല്ല, എനിക്ക് പലരെയും കാണാനില്ല. ഓ ശരി, എന്നാ പോയി കാണാം. പിണങ്ങാതെ സാറേ, ഞാൻ പിന്നീട് വരാം. ഓടെ പെണ്ണിന്റെ നടപടി അതൊക്കെ വെറുതെ ആയിരിക്കും. വെറുതെയല്ല, ആ പെണ്ണുണ്ടല്ലോ കൊച്ചമ്മ വിചാരിക്കുന്ന പോലെയുള്ള ചീത്തയല്ല. പിന്നെ അയ്യോ, അതിലും ചീത്തയാ. നേരോ? ആ നേരമോ, കൊച്ചമ്മ ആലോചിച്ച് അവിടെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഒറ്റയ്ക്കല്ലേ താമസം. പിന്നെ അവനോട് അങ്ങോട്ട് പോകരുന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഇനിയും കരയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? മരണത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. നിന്റെ അമ്മ സമാധാനത്തോടെ കടന്നുപോയി, അതോർത്ത് സന്തോഷിക്കും. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്റെ വീട് നിന്റെയും വീടാണ്, എന്റെ അച്ഛൻ നിന്റെയും അച്ഛനാണ്. അല്പം കരഞ്ഞെങ്കിലും എന്റെ വേദനയും നടക്കട്ടെ. നിന്റെ വേദനയിൽ കൂടുതൽ വേദനിക്കുന്നത് എന്റെ ഹൃദയമാണ്. നിന്റെ സങ്കടത്തിൽ ഏറ്റവും നുമ്പരം എന്റെ കരങ്ങനാണ്. രാത്രി ഇവിടെ തനിച്ചിരിക്കേണ്ട, വരൂ. ക്ഷമിക്കണം, കുറച്ച് ഏകാന്തതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകാന്തത ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടിരിക്കും, മുറിവുകൾ വീണ്ടും വീണ്ടും വേദനിക്കും. ഇല്ല, ഞാനിപ്പോ വരുന്നില്ല. രാധ, എന്റെ ഹൃദയത്തിന്റെ ഓരോ ചലനവും നിന്റെ സ്മരണ ഉൾക്കൊള്ളുന്നതാണ്. സങ്കടത്തിന്റെ വലിയ ഭാരവുമായി നീ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ണാനോ ഉറങ്ങാനോ എനിക്ക് കഴിയും. ഇല്ല വേണ, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരുന്നില്ല. എന്റെ അമ്മ മരിച്ചിട്ട് ഗോപി അങ്ങോട്ടൊന്ന് കയറുക പോലും ചെയ്തില്ലല്ലോ. ഞാൻ എസ്റ്റേറ്റിലായിരുന്നു, വളരെ താമസിച്ചാണ് വിവരമറിഞ്ഞത്.
അറിഞ്ഞ ശേഷമെങ്കിലും വരാമായിരുന്നില്ലേ? വേണു മറ്റും വന്നിരുന്നില്ലേ? ആരൊക്കെ വന്നാലും വരേണ്ടവർ വന്നില്ലെങ്കിൽ? ഓ, അതത്ര കാര്യമായിട്ടൊന്നും വിചാരിക്കണ്ട. ഇനിയും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും? ഇന്നും വേണു വന്നു എന്നെ അങ്ങോട്ട് ചെല്ലാൻ നിർബന്ധിച്ചു. പോകാമായിരുന്നില്ലേ? എനിക്കതിഷ്ടമില്ല ഗോപി. എനിക്കൊരാശ്രയസ്ഥാനം ഗോപി തന്നെ പറഞ്ഞു തരണം. നോക്കാം, നേരമായി, ഞാൻ പോകട്ടെ. അച്ഛ, രാധ വരുന്നില്ലെന്ന് പറയുന്നു. നീ വിളിക്കേണ്ടതുപോലെ വിളിച്ചു കാണില്ല. അത് തന്നെ ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞെന്ന് പറ, ഇങ്ങോട്ട് വരാ. കരഞ്ഞും കൂവി അവിടെ പാട്ടിന് കിടന്ന് അവൾ എല്ലും തൊലിയും ആകും. രാധ, അച്ഛൻ പറഞ്ഞയച്ചു നീ അങ്ങോട്ട് വരാൻ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വേണു? ഞാൻ പറഞ്ഞില്ല. നിന്നെ കൂടാ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തും. വേണു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. പറയരുതെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പറയണം. ഏത് കാര്യവും നിനക്ക് എന്നോട് പറയാമെന്ന്? നിങ്ങൾ അച്ഛനും മകനും എന്നെ ഏറ്റവും സ്നേഹിച്ചു, വളരെ സഹായങ്ങൾ ചെയ്തു തന്നു. സ്വന്തം മകളെ പോലെ ആ നല്ല മനുഷ്യൻ എന്നെ കരുതി. അതെ, അതിനെന്താ? നാളത്തെ ഡോക്ടറായി വേണം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ ഒരു മഹാത്യാഗമാണ്. എങ്കിലും എങ്കിലും പറയൂ. വേണുവിന്റെ ബലമുള്ള കൈകളിൽ എന്നെ ഏൽപ്പിച്ചിട്ട് സമാധാനത്തോട് പാവപ്പെട്ട എന്റെ അമ്മ കടന്നു. എന്നാൽ എന്നാൽ എന്താണ് രാധ, പറയൂ. വേണു, എന്റെ ഹൃദയം ഹൃദയം ഞാൻ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചു പോയി. പരിപൂർണമായി ഞാൻ എന്നെ ഏൽപ്പിച്ചു പോയി. വേണു, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതാ നോക്കൂ ഈ മോതിരം. രാധ, അതാരാണെന്ന് പറയാൻ വിരോധമുണ്ടോ? മറ്റാരുമല്ല, നമ്മുടെ ഗോപി. നീ ഭാഗ്യവതി. നിന്റെ ഈ സൗഭാഗ്യത്തിൽ മറ്റാരെക്കാളും ഞാൻ സന്തോഷിക്കുന്നു രാധ. നിങ്ങളെയെല്ലാം ഞാൻ അപമാനിച്ചു. ഒരിക്കലുമില്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമാണ് നിനക്ക് ലഭിച്ചത്. എന്റെ കളിത്തോഴി ഒരിക്കലും കഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കുണ്ടായത്. അതിന്റെ പേരിലാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ എന്നെക്കാൾ നിന്നെ കരുതുകയും എന്നെക്കാൾ നിന്നെ സ്നേഹിക്കുകയും എന്നെക്കാൾ മുമ്പേ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഗോപി നിനക്ക് ഏറ്റവും യോജിച്ച ഭർത്താവാണ് രാധ. എനിക്ക് സങ്കടം, ഒട്ടും സങ്കടം. പണം നോക്കിയാണെന്ന് തോന്നരുത്. ഗോപിയുടെ നിർബന്ധത്തെ എതിർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു തെറ്റുമില്ല. വേണു, വേണുവിന്റെ അച്ഛൻ നിന്റെ മഹാഭാഗ്യത്തിൽ എന്നെക്കാൾ കൂടുതൽ സന്തോഷിച്ചു. എന്നെ തെറ്റിദ്ധരിക്കയില്ല. ഒരിക്കലുമില്ല. ഞാൻ പോകട്ടെ രാധ. യാത്രയാകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണാം. രാധയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തെറ്റിപ്പോയച്ച. എന്താ? ഗോപി അവൾക്ക് വാക്ക് കൊടുത്തു. ഹൃദയം കൊണ്ട് അവർ വിവാഹിതരാണ്. പക്ഷേ ആ ഭാഗ്യം അവന് സമ്മതിക്കുമോ? മോനെ സമ്മതിപ്പിക്കാൻ ഗോപിക്ക് കഴിയില്ലേ?
എന്തോ കല്യാണം നടന്നാൽ നല്ലതാണ്. അച്ഛന് വല്ല തെറ്റിദ്ധാരണയും ഉണ്ടാകുമോ എന്ന് അവൾക്ക് ഭയമുണ്ട്. ഒന്നുമില്ല, നല്ല നിലയിൽ അവളെ കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ചെട്ടുപിള്ളേ, ഒരു മാസം കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്നല്ലേ ഗോപിയോട് പറഞ്ഞത്? പറഞ്ഞിട്ടിപ്പോ മാസം ഒന്നാകാറായി. താൻ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താമെന്ന് നേരിട്ട് കാര്യമെല്ലാം ഞാൻ ശരിപ്പെടുത്തി വെച്ചിരിക്കാം. ഇങ്ങനെ പറഞ്ഞാ പോരാ, ഇന്ന് വൈകുന്നേരം എല്ലാം ശരിയാണ്. നാളെ ഗോപിക്കുഞ്ഞ് ആ പെണ്ണും കൂടെ കാണുമ്പോൾ കീഴിയും പാമ്പും പോലെ ആക്കി തരാം. അത് പോരെ, അത് മതി, അത് മതി. സാറിനെ അങ്ങോട്ട് ചെല്ലാൻ രാവിലേക്ക് പറഞ്ഞു വെച്ചു. ഇപ്പഴോ? അതെ. എന്താ കാര്യം? എനിക്കറിഞ്ഞുകൂടാ, വലിയ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ശരി, നീ വെക്കുന്നു. എന്താ വേണം? എന്നെ ഇത്ര അത്യാവശ്യം വിളിപ്പിച്ചത്? ഞാനോ? അവിടെ ഏതോ ശബ്ദം കേട്ടോ, ഞാൻ നോക്കിയിട്ട് വരട്ടെ. നീ എങ്ങനെ ഈ ആവശ്യമില്ലാത്ത ഇടപെടുത്തേ? ശബ്ദം കേട്ട നീ കേട്ടെ. അവിടെ എന്ന് ഇനി ശബ്ദമാകച്ചു. സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നമല്ല രാധേ, വാസ്തവം. എന്നാൽ അച്ഛൻ അന്വേഷിക്കും, വേഗം ചെല്ലണം. ഞാൻ പോകട്ടെ. പോയല്ല, ഇവിടെ തന്നെ താമസിച്ചു. ഗോപി, നീ എന്തിനൂടെ വന്നെന്ന് എന്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യാണ്. അതെ, ഗോപി ഇത്ര അധപ്പതിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. അധപ്പതിച്ചത് ഞാനോ നീയോ? അത് നിന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു. ഗോപി, നിന്റെ കരണത്ത് കൈവയ്ക്കാൻ എനിക്ക് കരുത്തില്ലെന്ന് നീ വിചാരിക്കരുത്. കുട്ടിക്കാലം മുതൽ നാം തമ്മിലുള്ള കൂട്ടുകെട്ടിന്. നിന്റെ കൂട്ടുകെട്ട്? അതെ, അതൊക്കെ മറന്ന് നീ പ്രവർത്തിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ നീ പശ്ചാത്തപിച്ചുകൊള്ളുംപ്പോഴും നിന്നെയും. നിനക്കിവിടെ എന്ത് കാര്യം? ഞാനൊന്നും പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഗോപി? ചെയ്തെന്തും നിനക്കറിഞ്ഞുകൂടെ? ഈശ്വരൻ സാക്ഷിയായി, യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. മതി, പോകും എന്റെ മുമ്പിൽ നിന്ന്, പോകാൻ. എന്റെ ഗോപിയാണ് ഈ പറയുന്നത്? നിന്റെ ഗോപിയല്ല, വലിയ വീട്ടിലെ ഗോപി. എന്ന് പരീക്ഷിക്കുകയാണോ? പരീക്ഷിച്ചു, ഫലവും അറിഞ്ഞു. നമസ്കാരം. ഗോപി, നിനക്കെന്നെ അപമാനിക്കണമെന്നാണോ? ഗോപി ഒരിക്കലും അപമാനിക്കപ്പെടരുതെന്നാണ് എന്റെ ആഗ്രഹം. ഗോപി, ഞാൻ അങ്ങേ വിശ്വസിച്ചു. എന്റെ സർവസ്വം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു. അതിനെന്ത് വേണം? പണമോ? പണത്തിന് വിൽക്കാനുള്ളതല്ല ഗോപി, പാവപ്പെട്ട പെണ്ണിന്റെ ചാരിത്രം. ഒരു ചാരിത്രം? പോകും എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ എങ്ങോട്ട് പോകും? ആരോട് സങ്കടം പറയും? എവിടെ അവസാനിക്കും? എവിടെയെങ്കിലും പോകും, ആരോടെങ്കിലും പറയും, എങ്ങനെയെങ്കിലും അവസാനിക്കും. ഇതിനായിരുന്നു ഇത്ര നാളും ആ കൈകൾ എന്നെ താലോലിച്ചത്. ഇതിനായിരുന്നു ദൂരെ നിന്ന് എന്നെ മാടി മാടി വിളിച്ചത്. വിളിച്ചത് തെറ്റ് തന്നെ, ആ തെറ്റ് ഞാൻ തിരുത്തിക്കഴിഞ്ഞു. തിരുത്താനാകാത്ത ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു ഗോപി. ആ തെറ്റ് വളരുമ്പോ എന്നെ അമ്മയെന്ന് വിളിക്കും,
ഒരിക്കൽ ആ തെറ്റനോട് ചോദിക്കും, അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന്, ആരാണെന്ന് ഞാൻ പറയണം ഗോപി. നിന്റെ മക്കളാണെന്ന് പറയുന്നത്. കാര്യം കണ്ടേ ചേട് വന്നു പോയി. പഴിചാരാമിന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? സൂര്യന്റെ കെട്ട് പുറത്ത് വേണ്ടാക്കി പോയിക്കോ. പോകാൻ. അർഹതയില്ലാത്തത് ഞാൻ ആശിച്ചു. ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയും. എടീ, നീ നിൽക്കുന്ന എവിടാണെന്ന് അറിയാമോ? വലിയ വീട്ടിലാ. എന്നിവരും ഇത് അറിഞ്ഞാൽ എന്റെ ഗോപി പിന്നെ ജീവിക്കണം. ഞങ്ങളെ പോലെ നിങ്ങളുടെ ആരുടെയും മുഖത്ത് ഞാൻ കരുതിയേക്കില്ല. നിന്റെ നേര് കാണുന്നതിന് എനിക്ക് പേടിയാ. മുടിഞ്ഞ കളിയായല്ലോ. ഇവിടെ ഇറങ്ങിപ്പോകാൻ. ഈ പ്രദേശത്തെങ്ങനെ നിന്നെ കണ്ടുപോകരുത്. കിട്ടുമല്ലേ ഭാസ്കരാ, അങ്ങോട്ട് എന്നാ കൂടുതൽ തീ വച്ചേ. വേണ്ടമ്മേ, എന്റെ ജീവിതത്തിന് തീ കൊളുത്തിയല്ലോ. ഇനി ആ കുടിലും കൂടി കത്തിക്കുന്നത് എത്തിനാ. ഞാൻ പോയേക്കാം. വേഗം പോയിക്കോ, ചെവിക്ക് ചെവി അറിയാതെ. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഈ ബന്ധം ഞാൻ ആവശ്യപ്പെട്ടതല്ല, സ്വന്തം മകനോട് ചോദിച്ചു നോക്കൂ. അകന്നകന്ന് മാറിയവളാണ് ഞാൻ. എന്റെ പ്രായത്തിൽ അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഈ വേദന എന്താണെന്ന് മനസ്സിലായില്ല. എല്ലാം ടീച്ചറൻ അറിയുന്നു. തെറ്റും ശരി അവിടുന്ന് വിധിക്കട്ടെ. മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം നിൻ കണ്ണീർത്തുള്ളികൾ ഏറ്റുവാങ്ങാ നിന്നീ മന്ത്രി മാത്രം മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം നിൻ കണ്ണീർ തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നി മൺതരി മാത്രം മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം നിൻ കണ്ണീർ തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നി മൺതരി മാത്രം മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം. തണൽ മരമില്ല തല ചായ്ക്കാനൊരു വഴിയമ്പലമില്ല. തണൽ മരമില്ല തല ചായ്ക്കാനൊരു വഴിയമ്പലമില്ല. തളർച്ചയാറ്റാൻ ദാഹം തീർക്കാൻ തണ്ണീർ പന്തലുമില്ല. തളർച്ചയാറ്റാൻ ദാഹം തീർക്കാൻ തണ്ണീർ പന്തലുമില്ല. മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം നിൻ കണ്ണീർ തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നി മന്ത്രി മാത്രം മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം. നിറകതിരെന്ന് നിനക്ക് തോന്നിയതൊരു പാഴ്പതിരാണോ? നിറകതിരെന്ന് നിനക്ക് തോന്നിയതൊരു പാഴ്പതിരാണോ? നിറഞ്ഞ രാഗം നീട്ടിയ മാല്യം നീ അണിഞ്ഞില്ലല്ലോ.
കരഞ്ഞ രാഗം നീട്ടിയ മാല്യം നീയണിഞ്ഞില്ലല്ലോ. മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം നിൻ കണ്ണീർ തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇനി മന്ത്രി മാത്രം. മുന്നിൽ പെരുവഴി മാത്രം കൈവന്നത് വേദന മാത്രം. ആ രാധ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്ന് കേട്ടല്ലോ. അവൾ തനിയെ പോയതാണ്. എന്താ കാര്യം? അവളോട് ഇനി ചോദിക്കും. ഇറക്കി വിട്ടതാ, അതിന് തനിക്കെന്ത് വേണം? അർഗവി അമ്മേ, കയ്യും കാലും മുഖവും ഒക്കെ വെച്ചിരിക്കുന്നല്ലോ, മനുഷ്യരാണോ നിങ്ങളൊക്കെ? ഓഹോ, പക്കാലത്തും കൊണ്ടുവന്നതാണോ? ആണെങ്കിൽ തന്നെയും പ്രതിഫലം പറ്റിക്കൊണ്ടല്ലെന്ന് ധരിക്കണം. കുഞ്ഞേ, ഒരാളിന്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞാലും ഹൃദയം മുറിച്ചു കളയരുത്. തനിക്കിതിൽ ഇടപെടേണ്ട കാര്യം എന്താ? വേണുവിന്റെ ആളല്ലായിരുന്നോ അവൾ? വേണുവിന്റെ അല്ല, നിങ്ങളുടെ മകന്റെ ആളായിരുന്നു. ആ പാവപ്പെട്ട പെണ്ണിനെ ഇത്രനാളും പഞ്ചാരവാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നടന്നത് വേണുവല്ല, ഗോപിയാണ്. ആണെങ്കിൽ കൊണ്ട് കേസ് കൊടുത്ത്. ഈ കേസ് വിധിക്കുന്നത് ഇവിടെയല്ല, അവിടെയാണ്. ആ വിധി നിങ്ങളുടെ തലയ്ക്ക് കൊള്ളുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. പറഞ്ഞു അമ്മേ, ഏറ്റവും വലിയ അടിയായിരിക്കും. പോയി കാര്യം നോക്കൂ കുമാരപുണ്ണി. കുഞ്ഞെ, മനുഷ്യത്വം വിറ്റ് മാനം രക്ഷിക്കരുത്. ചുമ്മാ ആണാണെന്നും പറഞ്ഞ് നടന്നാ പോരാ, നട്ടല് വേണം. നിർത്തണം, താ സമരത്തിൽ വന്നിരിക്കുകയാണ്. സമരമല്ല, വേദനയുടെ ശബ്ദമാണ്. സത്യത്തെ വെട്ടി നുറുക്കുന്നത് കാണുമ്പോൾ ശബ്ദിച്ചു പോകുകയാണ്. ആ റോഡിൽ ചെന്ന് നിന്ന് ശബ്ദിക്കും. ശബ്ദിക്കും, വേണ്ടി വന്നാൽ ഈ പുരയുടെ മുകളിൽ കയറുന്ന ശബ്ദിക്കും. നിങ്ങൾക്കുമുണ്ടല്ലോ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനം. ആ ഹൃദയത്തോട് ചോദിച്ചു നോക്ക് ഈ മര്യാദയ്ക്ക് മാപ്പ് കിട്ടുമോ എന്ന്. കുമാരപിള്ളേ, സ്നേഹത്തെ കളിപ്പിച്ചത് സഹിക്കാം, പക്ഷെ വിശ്വാസത്തിന്റെ കഴുത്തിൽ പിടിച്ച് ജനിച്ചത് ഭയങ്കരമായി. ഇറങ്ങടോ വഴി, തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. മേലാൽ ഈ പഠിക്കാത്ത കാര്യം പോകരുത്. നിങ്ങളുടെ ജോലി എനിക്ക് പുല്ലാണ്. ഇതാ നിങ്ങളുടെ ചോറിനേക്കാൾ ഭേദം, പത്തിക്കിടുന്ന ചോറാണ്. ഇന്നൊന്നുമില്ല, ശരിയായിട്ട് വാ. കർമ്മത്തിനല്ല പിന്നെ വല്ല ജോലിയും അന്വേഷിച്ചിറങ്ങിയത്. ഇനി വാ. എന്താ നിന്റെ പേര്? രാധ. നിനക്കാരുമില്ലേ? അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു, അമ്മ മരിച്ചിട്ട് 4-5 മാസമായി. അടുക്കള ജോലി അറിയാമോ? അറിയാം. ഇതിന് മുൻപ് വല്ലയിടത്ത് നിന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം തൂക്ക് നോക്കട്ടെ. ഗർഭിണിയാണ്, കല്യാണം കഴിച്ചതാണ്. ആ പാലെടുത്ത് കുടിക്കും. അയ്യോ, കൊച്ചമ്മേ ഇപ്പഴെങ്ങനെ വന്നു? ഇല്ല കൊച്ചമ്മേ, സന്ധ്യ കഴിഞ്ഞേ വരത്തുള്ളൂ. കുടിക്കും പുഷ്പാങ്കി, കുടി. ആ പെമ്പോട്ടെ, നീ അവിടെ ഇരിക്ക്, നമുക്കേ അല്പം സൂക്ഷിക്ക. അയ്യോ, ദേ ആരോ വരുന്നു. വരട്ടെ. ഗുഡ് മോർണിംഗ്. നോ നോ, സാറൊന്നും അറിയില്ല. എന്റെ പേര് ജോൺ ജോൺ ജോസഫ് എന്നാണ്. ആളുകൾ ജോ 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 എന്നൊക്കെ വിളിക്കും. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ്. ഇന്നാണ് ഇവിടെ ഒരു ഏജന്റ് വന്നിരുന്നു, കാപ്പിപ്പൊടിയതേ. ഇതൊന്നുമല്ല, ഇൻഷുറൻസ്. അതെ, ഇതിനൊരു കൂടിന് എന്ത് വിലയാ? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, ഇൻഷുറൻസ് കമ്പനി. എടി മണ്ടു, ഇതേ കമ്പനി വക കാപ്പിപ്പൊടിയാ, മറ്റത് കൊണ്ടുവന്ന ഏജന്റിന്റെ സ്വന്തം. എവക്കേ ഒരല്പം വിദ്യാഭ്യാസം കുറവാ. അത് സാരമില്ല,
വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇൻഷുറൻസ് ഒരുപോലെ പ്രയോജനപ്പെടും. സംശയം എന്താ? അല്ല, ഈ കാപ്പി കുടിക്കാത്തവരാരിയിരിക്കുന്നു? സാർ, ഞാൻ കാപ്പിപ്പൊടിയുടെ ഏജന്റ് അല്ല, ഇൻഷുറൻസ് ഏജന്റ് ആണ്. ഇതിനു മുൻപ് ഇതിവിടെ വാങ്ങിച്ചിട്ടുണ്ടോ? ക്ഷമിക്കണം, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ അവകാശികൾക്ക് ഓരോ തുക കിട്ടുന്ന ഏർപ്പാടാണ്. തുകയോ? അതെ, 5000, 10000, 50000 അങ്ങനെ പോകും. എന്താ, ഒരു 5000 പോളിസി എഴുതട്ടെ? അല്ല, ഇത് എഴുതിയാൽ എന്തുവാ ഗുണം? ഞാൻ പറഞ്ഞില്ലേ, സാർ മരിക്കുമ്പോ 5000 ശ്രീമതിക്ക് കിട്ടും. അതെ, ശ്രീമതിയുടെ പേരിൽ 5000 എഴുതിയാൽ ശ്രീമതി മരിക്കുമ്പോൾ ആ തുക സാറിന് കിട്ടും. എന്നാലൊരു കാര്യം ചെയ്യ്, എന്റെ പേരിൽ എഴുതണ്ട, എവിടെ പേരില്? ഒരു 10000 അങ്ങ് എഴുതിയത്. ശരി, എന്താ പേര്? പുഷ്പാംഗി. തെറ്റിച്ചെഴുതരുതേ, എന്റെ പേര് പുഷ്പാംഗീന. ആ, അത് തന്നെ ഞാനും പറഞ്ഞ പുഷ്പാറിയിരിക്കുന്നത്. വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി, ഇവിടുത്തെ വേലക്കാരും കസേരയും പുറത്താണ് ഇരിക്കുന്നത്, ഇല്ലേ? അല്ലേ? നമസ്കാരം. നമസ്കാരം. ഇരിക്കണം, എന്തോ വേണം? സാറ് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു അവരാണ് ഇവിടുത്തെ വീട്ടുകാരൻ. വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാണ് അല്ലേ? അല്ലേ, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാണ്. സാറൊരു 10000 പോളിസി എടുക്കണം. സാറ് മരിച്ചാൽ അത് ഭാര്യയ്ക്ക് കിട്ടും. ഭാര്യ മരിച്ചാലോ? സാറിന് കിട്ടും. താനൊരു നേരാണോ പറയുന്നത്? കൊള്ളാം, ഇൻഷുറൻസിൽ നേരും സത്യവും മാത്രമേ ഉള്ളല്ലോ. ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് ഭാഗ്യം. എനിക്കും ആ വകയിൽ ഒരു 20000 കിട്ടാനുണ്ട്. അത് എവിടെ ചെന്നാ മേടിക്കുന്നത്? 20000? എങ്ങനെ? എന്റെ ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും മരിച്ചത്. സമിച്ചുകൊണ്ട് ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്കണം. ഭാര്യമാർക്ക് പോളിസി ഉണ്ടായിരുന്നു. ഏയ്, അവർക്ക് അങ്ങനെ ഒരു സുഖക്കേടില്ലായിരുന്നു. അത് വെറുതെ ആരാണ്ട് പറഞ്ഞു വരത്തിയതാ. ഒരുത്തിക്ക് പനിയും മറ്റവൾക്ക് വയറീടിയായിരുന്നു. ആകട്ടെ, നിങ്ങളാണോ ഈ വീട്ടുടമസ്ഥൻ? ഉടമസ്ഥൻ ഭാർഗവമ്മയാണ്. അവരെ ഒന്ന് കാണാൻ നോക്കൂ. അവരുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിരിക്കാം, വൈകുന്നേരം വരികയുള്ളൂ. ഇത്രയും പറഞ്ഞതിന് നന്ദി. അപ്പോഴേ എന്റെ പേര് എഴുതി. എഴുതിക്കോളാം. ഓ, ഇപ്പഴാണ് ഓർത്തത്, ആ ഭാർഗവമ്മയുടെ പേരിലൂടെ എഴുതിയേ. അവരുടെ ഭർത്താവ് മരിച്ച ആ വകയിലും 10000 കിട്ടുമല്ലോ. കിട്ടും, ജാഗ്രത വന്ന ചേർന്ന്. എന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കാണപ്പെട്ട ദൈവത്തിന് ഞാനൊരു അപവാദമായി തീരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പരിശുദ്ധയായിരുന്നെന്ന് എന്നെങ്കിലും ഒരിക്കലും മനസ്സിലാക്കാനിടയായി എന്നെ ഓർത്ത് ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കും. ഞാൻ യാത്ര പറയട്ടെ. എന്താ പോലെ മുരിക്കുംകാട്ട് പാലത്തിന് സമീപം റെയിൽവേ പാളത്തിൽ തലവെച്ച് ഒരു യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ യുവതി ഗർഭിണിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുരിക്കുംകാട്ട് പാലത്തിന് സമീപം? അച്ഛൻ നമ്മുടെ രാധയായിരിക്കും. എങ്ങനെ അറിയാം മോനെ? പക്ഷെ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ആ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അച്ഛൻ അവളെ തിരക്കിയല്ലേ? തിരക്കി, 2 ദിവസം മുഴുവനും തിരക്കി. എങ്കിലും നീ ഇങ്ങനെ ചാവാൻ തുനിഞ്ഞത് വലിയ തെറ്റായിരുന്നു. രക്ഷിക്കേണ്ടിയില്ല. ജീവിതം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാനിതിന് ജീവിക്കണം. ലോകത്തിന് പോലും ഞാനൊരു ഭാരമാണ്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടെന്തെങ്കിലും സ്നേഹം വേണ്ടി. അത് വളർന്നു വരുമ്പോ ആരാകുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഭാഗ്യമില്ലാത്ത കുഞ്ഞ്, നല്ല കാലം വരാനും പോകാനും അധികം നേരം വേണ്ട. ഇത്രയും എന്നെ ധൈര്യപ്പെടുത്തിയാണ്. നന്ദി, ഞാൻ പോകട്ടെ. എങ്ങോട്ടാണ്? ഒരു രൂപവുമില്ല. അങ്ങനെ പോയാലോ? ഒരു വഴിയും കാണാതെ. ഈശ്വരൻ തന്നെ വഴി കാണിക്കട്ടെ. ക്ഷീണവും പ്രയാസമുള്ള ഈ സമയത്ത് ഒരു താങ്ങും തണലും കാണാതെ പോകുന്നത് മണ്ടത്തരമാണ്. ഒരു കാര്യം ചെയ്യും, പ്രസവിക്കുന്നതുവരെ ഇവിടെ താമസിക്കും. നിങ്ങൾക്കതൊരു ഭാരമില്ലേ? അത് സാരമില്ല, ഉള്ളതുകൊണ്ട് കഴിയാം.
നോക്കിക്കാനെ ചെന്ന് എടുത്തോണ്ടോടാ. ലഡു, ലാഡു, ജിലേബി, മുട്ടയ്ക്ക്, ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ എല്ലാം എടുത്തോണ്ട്. കണക്കരിയേട്ടൻ വരുമെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വല്ലതൊക്കെ ഒന്ന് ഒരുങ്ങി വെച്ചേന്. അതെ അതെ, ഇതൊക്കെ തന്നെ അധികമാണ്. വാസന്തി ഇവിടെ വന്ന ഒരു ജോലിയും ചെയ്യണ്ട, ചുമ്മാ കത്തേരെ ഇരുന്നോണ്ടാ മതി. ഇവിടെ ജോലിക്കാണെങ്കിൽ രാധയുണ്ട്, ജാനകിയുണ്ട്, പുഷ്പാംഗിയുണ്ട്, ഭാസ്കരനുണ്ട്, കിട്ടുപിള്ളയുണ്ട്, കുമാരപിള്ളയുണ്ട്, പിന്നെ അങ്ങ വീട്ടിൽ കോന്തിയുണ്ട്, നാണിയുണ്ട്, പങ്കയുണ്ട്, തങ്കയുടെ തള്ളയുണ്ട്. നീ പോടാ, മസൂരിയൊക്കെ നോക്ക. ഗോപി എത്തിയിട്ടില്ല, വിളിപ്പിക്കണം. വേണ്ട വേണ്ട, അടുത്ത ആഴ്ച തന്നെ വിവാഹം നടത്തിക്കളയാ. ശരി, ഒരു നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് ഞാൻ തന്നെ അതിങ്ങോട്ട് അറിയിക്കും. കല്യാണത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു ഒറ്റ അക്ഷരം ഈ വീട്ടിൽ എതിര് പ്രതി കേട്ടെങ്കിൽ ഉറപ്പിച്ചത് ഉറപ്പിച്ചു. ആർക്കു വേണ്ടിയാണ് ഉറപ്പിച്ചത്? ആർക്കു വേണ്ടിയാണെന്ന്? അതെ, ആർക്കു വേണ്ടിയാണെന്ന്. വിവാഹം ജനപ്രതി ആയിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം കണക്കിലെടുക്കണമായിരുന്നു. ഞാൻ നടത്തിയ വിവാഹമൊക്കെ എന്റെ ആഗ്രഹപ്രകാരമായിരുന്നു, ഇതും അങ്ങനെ തന്നെ ഞാൻ നടത്തും. കുഴപ്പമില്ല, പക്ഷേ കല്യാണ ദിവസം എന്നെ കാണുകയില്ല. നിനക്ക് ബുദ്ധിയുണ്ടോടി മരക്കല്ലേ? നിന്റെ രമേശൻ എന്ന് പറയുന്ന ആ ഏബിന് 1000 രൂപ സ്വത്തുണ്ട്. വേണ്ട, ഒരു ചെറിയ ജോലിയുണ്ട്. പണം ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവന്റെ വെടുത്ത നിറമാണ്. പണം എനിക്ക് വേണ്ട അച്ഛാ, സമാധാനമുള്ളൊരു ജീവിതം മതി. അടങ്ങി ഒതുങ്ങി നിലത്ത് കാലുകുത്തി നടക്കും, അപ്പൊ സമാധാനം ഉണ്ടാകും. വിവാഹം ഒരു ദിവസത്തേക്കുള്ളതല്ല. ഒരു ഭാര്യയുടെ ഭാഗ്യമോ നിർഭാഗ്യമോ കുറിക്കുന്ന ജാതകമാണ് അച്ഛാ കെട്ടുതാനി. അത് കഴുത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ കണ്ണീരാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? പിന്നെ നിന്റെ തലയായിരിക്കും. നീ എന്നെ പഠിപ്പിക്കാൻ വരിക. ഇനി ഇതേപ്പറ്റി കാര്യത്തിനെ പിടിച്ചിട്ട് കേട്ടെങ്കിൽ കൊടുത്തിട്ട് എനിക്ക് ഭർത്താവിന് വേണ്ട. സ്നേഹമുണ്ടെങ്കിൽ കണ്ണല്ല ജീവൻ വരെ കൊടുക്കും. സ്നേഹത്തെ കൊന്നിട്ടല്ലേ എന്നെ പറഞ്ഞയച്ചത്? ഇതൊരവസരമാണ്, ഈശ്വരൻ നിനക്ക് തന്നെ അവസരം. ഇതുമൂലം ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാം. മുറിക്കപ്പെടാനാകാത്ത ബന്ധം കെട്ടിപ്പടുക്കാൻ ഈ ത്യാഗം കൊണ്ട് നിനക്ക് സാധിക്കും. ഞാനത് ആഗ്രഹിക്കുന്നില്ല അച്ഛാ. ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധിച്ച് നിന്റെ വിവാഹം ഞാൻ നടത്തി, അതിന്റെ ഫലം ഞാൻ കണ്ടു. ഇനി ഒരു കാര്യത്തിനും നിന്നെ ഞാൻ നിർബന്ധിക്കുകയും. ഡോക്ടർ, ഞാനിന്ന് മടങ്ങുകയാണ്. കണ്ണു കിട്ടാൻ വല്ല സൗകര്യവും ഉണ്ടാകുന്നെങ്കിൽ എന്നെ അറിയിക്കും, ഞാൻ ഉടനെ വരാം. ഇത്രയും ബുദ്ധിമുട്ടിയതിന് വളരെ നന്ദി. അത് സാരമില്ല. അപ്പോ ഞാൻ ഒരാളെ കണ്ണുതരാമെന്ന് പറയുന്നു. കണ്ണുതരാമെന്ന് ഒരാൾ സമ്മതിച്ചിരിക്കുന്നു. ഐ സീ, വെരി ഗുഡ്. എന്നെ കൊണ്ട് ഇത് കൂടി അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. ഇതുകൂടിയോ? അതെ. പക്ഷേ നിന്റെ കണ്ണ് ഈ കൈ കൊണ്ട് ഞാൻ എടുക്കില്ല. അതൊരിക്കലും സാധ്യമല്ല. എന്റെ ആവശ്യമാണത്. ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം. പണമല്ലേ എനിക്ക് കൊടുക്കാൻ? എനിക്ക് കണ്ണില്ല. വേണം, പിന്നെന്ത് ആവശ്യമാണ്? ഉപേക്ഷിക്കപ്പെട്ടവളല്ലേ നീ, സ്വന്തം ഭാര്യ വിസമ്മതിച്ച് വീട്ടിൽ പോയിരിക്കും. ഒരു കണ്ണല്ല, ഈ രണ്ട് കണ്ണും ഗോപിക്ക് കൊടുക്കാൻ കടപ്പെട്ടവളാണ് ഞാൻ. അത് മറ്റാരും കൊടുക്കരുതെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്. നിനക്ക് കടപ്പാട്? എനിക്ക് മനസ്സിലായില്ല. വേണം, മനസ്സിലാക്കാത്ത പലതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഗോപി എന്നെ മറന്നു, പക്ഷേ സ്പന്ദനം എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ വയ്യ. വേണം, മറക്കാൻ വയ്യ. എന്റെ ആത്മാവിന് നരകങ്ങളുടെ താരാട്ട് കേട്ട് വളർന്നു വരുന്നു ഒരു കൊച്ചു ഗോപി എനിക്ക്. കൊച്ചു ഗോപിയോ? അതെ,
ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പൊന്നും മുന്തച്ഛൻ അന്ധനായിക്കൂടെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് കണ്ണുകളുള്ളപ്പോ അദ്ദേഹം കുരുടനായി ജീവിക്കേണ്ടി വന്ന എന്റെ സ്നേഹത്തിന്റെ വില എന്താണ് വേണ്ടത്? ഒരു കണ്ണല്ല, എന്റെ രണ്ട് കണ്ണും എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും. മഹത്തായ ഈ ത്യാഗത്തിന് മുമ്പിൽ എന്റെ കൈകൾ വിറയ്ക്കുകയാണ് രാജു. നീ പോകും. ഇല്ല, വേണം. ഈ കണ്ണെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ ഇത് രണ്ടും ഞാൻ കുത്തി പൊട്ടിച്ചു കളയും. എന്തൊക്കെ നീ പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. ചെയ്യുകയില്ല. വേണു എന്തിനിവിടെ വന്നെന്ന് ഓർക്കണം. എന്താണ് വേണുവിന്റെ കർത്തവ്യമെന്ന് ഓർക്കണം. കണ്ണ് ആവശ്യമുള്ള ഒരു രോഗി ഇവിടെയുണ്ട്. കണ്ണുകൊടുക്കാൻ തയ്യാറായി വന്ന ആളുമുണ്ട്. പിന്നെന്തിനു മടിക്കുന്നു? മടിക്കുന്ന എന്തിനാണ്? ഒരു ഡോക്ടറുടെ ജോലി ഭംഗിയായി നിർവഹിച്ചിട്ട് മടങ്ങിപ്പോവുക. രാഗേ, ഡോക്ടർ ഇത്ര ഭീരുവാണ്? രാഗേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോകും. അതിനു മുന്നിൽ എന്റെ കണ്ണെടുത്ത് അദ്ദേഹത്തിന് വെക്കുക. ഞാൻ ജീവനോടിരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ വേണം. ഞാൻ പോയിട്ട് കെട്ടഴിക്കാറാകുമ്പോ വന്നേക്ക. ഡോക്ടർ വന്നിട്ടേ കണ്ണിന്റെ കെട്ടഴിക്കും. ആ, അത് മതി. അതിനിടയ്ക്ക് വിശേഷം എല്ലാം ഉണ്ടായാൽ എന്നെ അറിയിച്ചായി. ശരി ഡോക്ടർ. വാസന്തിയുടെ ഒരു കണ്ണ് മാത്രമേ എടുത്തുള്ളൂ. അതെ, അതോ രണ്ട് കണ്ണും എടുത്തു? സത്യം പറയാം, ഒന്നേ എടുത്തുള്ളൂ. പാവം വാസന്തി അല്ലേ ഡോക്ടർ? അതെ അതെ. അവൾക്ക് വേദനിച്ചില്ലേ ഡോക്ടർ? ഒട്ടും വേദനിച്ചില്ല. ഇതുപോലൊരു ഭാര്യ ചെയ്യുമോ ഡോക്ടർ? മറ്റാരും ഇതുപോലെ ചെയ്യില്ല. അവളുടെ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണാം അല്ലേ ഡോക്ടർ? അതെ അതെ, അവളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ അവളെ കാണാൻ പോവുകയാണ്. ഞാൻ വരട്ടെ. ശരി ഡോക്ടർ. എന്റെ വാസന്തി, എനിക്ക് വേണ്ടി എത്ര വലിയൊരു ത്യാഗം നീ സഹിച്ചു, എന്തെന്ത് വേദന നീ അനുഭവിച്ചു. ഭർത്താവിന് വേണ്ടി സ്വന്തം കൃഷ്ണമണി പോലും ചുഴന്തെടുക്കുവാൻ കാട്ടിയ സ്നേഹത്തിന് ഈ ലോകത്തോളം വലിപ്പമില്ലേ? വാസന്തി, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സ്നേഹത്തെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ക്ഷമിക്കണം. നീ ദേവതയാണ് വാസന്തി. നിന്നെ പൂജിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ശേഷിക്കുന്ന എന്റെ ജീവിതം. നീ എന്താ ഒന്നും മിണ്ടാത്ത? അവിടെ രാവിലെ എന്തിനാ കണ്ണു കൊടുത്തത്? ഗോപിക്ക് ഭാര്യ ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ണു കൊടുക്കുന്ന പ്രശ്നം വന്നപ്പോ ഭാര്യ അവളുടെ വീട്ടിൽ പോയി. അവനെ വരണം, ഇപ്പൊ പഠിച്ചല്ലോ. ആ ഭാവി അതുകൊണ്ട് എന്താ
പാവപ്പെട്ട രാജുവിന്റെ കണി. മോനെ, നീ അവളുടെ കുഞ്ഞിനെ കണ്ടോ? ഇല്ല. ഇനി നീ പോകുമ്പോ അവളുടെ കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ വല്ലതും തന്നേക്കാം. നീ അതുകൂടെ കൊണ്ടുപോകണം. ഞാൻ തന്നയച്ചതാണെന്ന് പ്രത്യേകം പറയുകയാണ് കേട്ടാ. ശരി. അട്ടെ, നീ എന്നാ ഇനി പോകുന്നത്? താമസിയാതെ പോയേണ്ടി വരും. കണ്ണിന്റെ കെട്ടഴിക്ക് ഗോപി കണ്ണുറക്കും. പിന്നെ കണ്ണിൽ പറയൂ ഡോക്ടർ, പറയൂ. നിങ്ങൾക്ക് കണ്ണു വെച്ച ഞാനല്ല, മറ്റൊരു ഡോക്ടറാണ്. അദ്ദേഹം അടുത്ത മുറിയിൽ. എനിക്ക് മറപ്പ് തരുന്നേ. കഴിഞ്ഞതെല്ലാം മറന്നേക്ക് പോകും. എനിക്ക് കണ്ണുകൾ ആരാണ്? നിന്റെ വാസന്ത അല്ല. അവളെന്നെ ഉപേക്ഷിച്ചു പോയി. സത്യം പറയൂ വേണു, ആരാണ് എനിക്ക് കണ്ണുകളത്? മറ്റൊരു വാസന്ത. മറ്റൊരു വാസന്ത? അതെ. ഏതൊരു വാസന്ത്? സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ തന്റെ ശരീരവും മനസ്സും മുഴുവനായി നിന്റെ മുന്നിൽ കാഴ്ചവെച്ചുവോ? ആ വാസം ചുംബനം കൊടുത്ത ചുണ്ടുകൊണ്ട് ഇറങ്ങിപ്പോവുകയെന്ന് നീ അട്ടഹസിച്ചപ്പോൾ അപമാനത്തിന്റെ നീറിപ്പുക എന്ന അഗ്നിപർവ്വതം അകത്തൊതുക്കി വച്ചുകൊണ്ട് ഏതൊരു വാസന്റെ നിശബ്ദയായി നടന്നു നീങ്ങിയോ? ആ വാസം നിന്റെ അഭിമാനം കാക്കാൻ വേണ്ടി അപമാനത്തിന്റെ ഭാരച്ചുവിടും കൊണ്ട് വഴിനീളം തെണ്ടി നടന്ന ഒരു വാസന്തിയില്ലേ? ആ വാസം സ്നേഹത്തിന്റെ സ്വർഗീയ സമ്പാദ്യമെന്ന് ഓർത്ത് നിന്റെ മകനെ കണ്ണീരൂട്ടി വളർത്തുന്ന ഒരു വാസന്തിയും. ആ വാസം രാധയോ, നിനക്ക് കണ്ണുതരാൻ മറ്റാരുണ്ട് ഈ ലോകത്ത് എന്നവരുടെ കാക്കൽ വീണ് നമസ്കരിക്കും. വേണു വേണു, അവളെവിടെ പറയും? അവളെനിക്ക് കാണിച്ചു തരില്ലേ? ആ കണ്ണുകൊടുത്ത സ്ത്രീയും എനിക്ക് ബാപ്പു തരൂ. നിന്റെ ജീവിതം നശിപ്പിച്ച മഹാഭാവിയാണ് ഞാൻ. എനിക്ക് ബാപ്പു തരൂ. എന്റെ പൊന്നുമാണ് മോനെ. ഗോപി, എനിക്ക് ആശുപത്രിയിൽ അത്യാവശ്യ ജോലിയുണ്ട്. ഞാൻ ഉടനെ മടങ്ങ. ഇന്ന് വേണ്ട വേണ്ട, ഗ്രാമത്തിലുള്ള വീട് വരെ പോയിട്ട് നാളെ പോകണം. ഓർമ്മകൾ തൻ ഇതളിലൂറും കണ്ണീരൊപ്പും കാറ്റേ ൂതി വരും കുറുകാറ്റെ കളിയോടം കളിയോടം കുഞ്ഞോടങ്ങളെ പുനാലാടും ഓടം കളിയോടം.